ഇരുന്നോളൂ ഇരുന്നോളൂ. എന്താ ക്ഷീണം തോന്നുന്നുണ്ടോ? അമ്മുന് വല്ലാത്ത പേടി. എന്തിന്? സുഖപ്രസവായിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ എന്തിനീ ഭയം? പെൺകുട്ടി എന്നെയായിരിക്കും മോള് പ്രസവിക്കാൻ പോണത്. അതും സാധാരണ കുഞ്ഞിനെയല്ല. ഒട്ടും പേടിക്കണ്ട, തിരുമംഗലത്തെ അമ്മയെ മനസ്സിൽ നന്നായി ധ്യാനിച്ചോളൂ. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആരെത്ര നിർബന്ധിച്ചാലും ഹോസ്പിറ്റലിൽ പോരുത്, ഈ കോവിലെ തന്നെ പ്രസവിക്കണം. മനസ്സിലായില്ലേ? കോവിലകത്ത് പ്രസവിക്കാനേ അനിയേട്ടൻ അറിഞ്ഞാൽ അത് മതി, ഈ കോവിലയും രണ്ടാവും. വല്യച്ഛൻ അതൊക്കെ പറയും, അമ്മ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിലേക്കില്ല. അമ്മ എന്തായി പറയണേ, അതൊക്കെ നടക്കണ കാര്യാ? സതിയെടുത്തി ഗോപിക്കുട്ടനെ നഴ്സിംഗ് ഹോമിലല്ലേ പ്രസവിച്ചത്, അന്ന് വല്യച്ഛൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. വല്യച്ഛൻ തറപ്പിച്ചു പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യമുണ്ടാവും, ഞാനൊരിക്കലും കേൾക്കാതിരിക്കില്ല. ഞാൻ നോക്കിക്കോളാം. എന്ത് പ്രസവം മോളുടെ? അതൊന്നും വേണ്ട കേട്ടോ, പോ മുമ്പിൽ നിന്ന്. ഒരാള് വന്നിരിക്കുന്നു പ്രസവം നോക്കാൻ. അയ്യോ ഇതെന്താ ഈ കോലം? ഇതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്തിനാ ഇതിങ്ങനെ കഷ്ണം കഷ്ണാക്കിയേ? ഇന്ന് വരുന്ന നിന്റെ അപ്പനെ സാമ്പാർ വെച്ച് കൊടുക്കാൻ കഷ്ണം കഷ്ണാക്കിയത്. ഇന്നാൾ അഴിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു മോട്ടോറും എന്റെ തയ്യൽ മെഷീനും അഴിച്ചിട്ട പോലെ കിടപ്പാ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ അസുഖാ? ഞാൻ അച്ഛനോട് അപ്പനെ പറഞ്ഞതാ, ഈ മെഷീൻ ഒരു കേടുമില്ല എന്ന്. അയക്കിണ്ടാന്ന് പറഞ്ഞ കേക്കണ്ടേ? നോക്കൂ വേദന തുടങ്ങി. പമ്പ് സെറ്റിനോ? അല്ല അവൾക്ക് അമ്മ തുടങ്ങിയോ? ഓ അവള് ഹോസ്പിറ്റലിലേക്ക് വരണില്ല, കോവിലകത്ത് എന്നെ പ്രസവിക്കൂന്ന്. മനസ്സിലായില്ല? കോവിലകത്ത് എന്നെ പ്രസവിക്കൂന്ന്. അവള് തമാശ വലുത് പറയും, ചെന്നൊരു ടാക്സി വിളിച്ചോണ്ട് വരൂ. നിക്കിയ എത്ര നിർബന്ധിച്ചാലും അവള് വരില്ല. വല്യച്ഛൻ അവളോട് പറഞ്ഞിരിക്കണേ കോലത്ത് എന്നെ പ്രസവിക്കണെന്ന്. വല്യച്ഛൻ അങ്ങനെ പലതും പറയും, നീ ചെല്ലടാ. വല്യച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം? നിന്നോട് ആരാടാ അഭിപ്രായം ചോദിച്ചത്? നിങ്ങൾ ഈ വിവരം അനിയനെ അറിയിക്കണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, അവൻ തീരുമാനിക്കട്ടെ അവന്റെ ഭാര്യ എവിടെ പ്രസവിക്കണോന്ന്. ദേ ഒന്ന് അങ്ങട് വേഗം അറിയിക്കാരായണ. സാർ ഒരു ഫോണുണ്ട്. ഹലോ, അതെ ആണോ? ഞാനിതെത്തി. മിഥുനം, കർക്കടകം, ചിങ്ങം മതി, ചിങ്ങം മതി, ചിങ്ങം ലഗ്നത്തിൽ ജനിക്കണം. കുമ്പിളിൽ പൂനില തുണ്ടുമായി വളർത്തിങ്കളിൻ പൈതലേ പോരു പോരു സുബർക്കത്തിലെ മാടപ്രാവ്.
പ്രാവിനെ പോലെ സുവർക്കത്തിലെ മാടപ്രാവിനെ പോലെ ഇലക്കുമ്പിളി പൂനിലാത്തുണ്ടുമായി മണർത്തിങ്കളിൻ പൈതലേ പോരു പോരു. സുബഹാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് വെറുതെ ഇരിപ്പവരെ പകലന്തിയോളം പണി ചെയ്യുവോനെ പടച്ചവൻ കണ്ടറിയൂ ഇരുവീണ മണ്ണിൻ തിരിവെട്ടമിന്ന് അവിടുത്തെ സ്നേഹമല്ലോ ഇലക്കുമ്പിളിൽ പൂനിലാത്തുണ്ടുമായി മണത്തിങ്കളിൻ പൈതലേ പോരു പോരു. കാഴ്ച കണ്ട് പുതുമൊഞ്ചും തേടി അലയുന്ന കണ്ണുകളെ അവനോനെ കാണാനകമൊന്നും കാണാൻ കഴിവതീനില്ല എന്നോ അറിവിൻ നിലാവായി തൊഴുകയിൽ നിന്ന് അനുഗ്രഹം നീ ചൊരിയൂ. പരിഭ്രമമൊന്നും വേണ്ട, സുഖപ്രസവമായിരിക്കും, നല്ല ഐശ്വര്യമുള്ള പെൺകുഞ്ഞായിരിക്കും പിറക്കുക. ജനനത്തെ തുടർന്നുള്ള നാളുകളിൽ കോവിലകത്ത് പല അത്ഭുതങ്ങളും നടക്കും. സാധാരണ കുഞ്ഞല്ല, അഗ്നിയാണവൾ, അഗ്നി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കാത്ത് പല ആപത്തുകളും നിൽപ്പുണ്ട്. ഇതാ ഈ മാല സ്വീകരിക്കണം, ദുഷ്ടശക്തികളുടെ ആക്രമണത്തിൽ നിന്നും. ഓ, അപ്പൊ അതാണോ കാര്യം? ഇനി നിങ്ങൾ പറയാൻ പോകുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കുഞ്ഞിനെ ദുഷ്ടശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ കുറെ പൂജകൾ ചെയ്യണം, അല്ലെങ്കിൽ സ്വർണത്തിലോ തങ്കത്തിലോ ഏലസുകൾ ജപിച്ചു കെട്ടണം, അതിനായി കുറെ പണം ചെലവഴിക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവന് തന്നെ ആപത്താണെന്നൊക്കെയല്ലേ. ഇത്തരം തട്ടിപ്പുകാരെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. മഹാനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത്, ഇല്ലാത്ത ദൈവത്തെ ചൊല്ലി എന്തിനാ ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ? കഷ്ടം. എട്ടാ, അമ്മയുടെ വരുന്ന വഴിക്ക് ഹോസ്പിറ്റൽ നോക്കി കണ്ടില്ലേ? ഇത് ടാക്സി ഇട്ടില്ലേ? എന്നാ വൈകണ്ട, ഈ കാർ തന്നെ കൊണ്ടുവാ. എന്താ ഏട്ടനൊന്നും പറയാത്ത? ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നില്ല. എന്താ വയറ്റാട്ടി രുക്മിണി വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞ? വയറ്റാട്ടി രുക്മിണിയല്ലേ പരമേശ്വരന്റെ ഭാര്യ, അവര് വന്നിട്ടുണ്ട്. രുക്മിണി മിടിക്കാ,
എത്ര കഴിഞ്ഞിരിക്കണോ, ഇവിടുത്തെ ഒരു ഡോക്ടർക്കും വരില്ല ഇത്രക്ക് എക്സ്പീരിയൻസ്. അത് പ്രത്യേകം പറയണോ? വയറ്റാട്ടി മതി ആരാ തീരുമാനിച്ച? സതിയാടത്തി മോനെ എവിടെ പ്രസവിച്ച? ഈ കൊല്ലത്തോ? ഏട്ടനോടാ ചോദിച്ച? ശ്രീദേവി നഴ്സിംഗ് ഹോമിൽ. എന്താ അപ്പൊ വയറ്റാട്ടി രുക്മിണി കിട്ടിയില്ലേ? ഓ, അപ്പൊ അവരവരുടെ കാര്യത്തിൽ എല്ലാവർക്കും എല്ലാ സേഫ്റ്റിയും വേണം. എന്റെ കാര്യത്തിൽ എന്തു ആവാല്ലേ? കോവില് തന്നെ പ്രസവം നടക്കുന്ന ആർക്കത്ര നിർബന്ധം? വലിയച്ഛൻ പറഞ്ഞിട്ടാ. അതിനുള്ള കാരണം? കാരണം ഹോസ്പിറ്റലാകുമ്പോ അവര് വേണ്ടത്ര ക്ഷമ കാണിക്കില്ല, തരം കിട്ടിയാ അപ്പ കത്തിവെക്കും. അതുകൊണ്ട് സിസേറിയൻ എന്താ ആരും ചെയ്യാത്ത കാര്യ? അതൊക്കെ ധാരാളം പതിവുണ്ട്. പക്ഷെ നിന്റെ കുഞ്ഞിന്റെ കാര്യത്തില് സിസേറിയൻ ആവരുത്, സമയത്തിന് മുമ്പും പിമ്പും ആവരുത്. ജനനം കൃത്യസമയത്ത് തന്നെ നടക്കണം. കേൾക്കുമ്പോ കലിയാ കേറണേ. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടാ ജീവിക്കണേ? വേണ്ടത്ര മെഡിക്കൽ അറ്റൻഷൻ കിട്ടാണ്ട് കുഞ്ഞിനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൈ മലത്തും, ഒരാളും സമാനം പറയണ്ടാവില്ല. എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. നടക്കില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മുറിക്ക് പുറത്തു പോലും അവളെ കൊണ്ടുപോകാൻ കഴിയില്ല. അനിയൻ തർക്കിക്കണ്ട, അതിനുള്ള സമയമല്ലത്. രണ്ടാളും അമ്മയും മോള് സുഖായിരിക്കണോ? എല്ലാം നോർമൽ. അനിയനിപ്പോ സമാധാനായില്ലേ? ആ കാണാൻ തീർതിയായില്ലേ? വേണ്ട കേട്ടോ, ഇത്തിരി കൂടെ അങ്ങോട്ട് ക്ഷമിക്ക. ചിറ്റപ്പാ, നല്ല അടിപൊളി ചെലവേണം. ഈ കോളത്തൊന്നും വേണ്ട, വേറെന്തെങ്കിലും സ്റ്റോർ റോഡിലോ വെച്ച്. എപ്പ നോക്കിയാലും തീറ്റയുടെ ചിന്തയുള്ളു ചെക്കനെ. ആ ഹോട്ടലിൽ കളയണ കാശുകൊണ്ട് ഒരു പമ്പും അങ്ങി ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിയ. താനൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഇല്ല, താനോ? ഇല്ല, ഞാൻ കേട്ടു പല പ്രാവശ്യം. ഇനി എനിക്ക് വയ്യ, ഇവരോടൊക്കെ പൊയ്ക്കോളം പറയുന്നു. അനിയൻ തമ്പുരാൻ അങ്ങനെ തന്നെ പറത്തി വെച്ച പോലുണ്ട്. മുഖവും കണ്ണും മൂക്കും നെറ്റി നിറവും ഒക്കെ തന്നെ. കയ്യും കാലും വിരലും എന്തിന് തലമുടി ചീകി വെച്ചിരിക്കണത് പോലും അനിയൻ തമ്പുരാൻ പോലെ തന്നെയാ എന്നും കൂടെ പറയേ. ജനിച്ചു വീണില്ല, അപ്പോഴേക്കും കോണ്ടയെല്ലാം മനസ്സിലാക്കിയിരിക്കണു. ഒരു അമ്മാവ് കോൺക്രീറ്റ് തൂണ് പോലെ നിൽക്കാതെ വരിക, നിന്നോടാ പറഞ്ഞാ വരിക. അവരെന്തോ തകരാറുണ്ട്, ഇങ്ങോട്ട് എടുത്തോളൂ നോക്കാം. അതിനൊരു തകരാറും ഇല്ല ചേട്ടനത്, വെറുതെ നശിപ്പിക്കാൻ നോക്കണ്ട, ബാറ്ററി ഇട്ടാൽ അത് നടന്നോളൂ. കുട്ടി നാരായണ വരിക. ൂടാലല്ലേ
കുറച്ചു നേരം സാറ് പുറത്തേക്ക് നിൽക്കുക, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ഓ ആയിക്കോട്ടെ. പറയൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? കൂടെ വന്നിരിക്കുന്നത് ആരാ? അച്ഛനോ അതോ ഹസ്ബൻഡാണ്? Who is he? Businessman? Landlord. ഹസ്ബൻഡിന്റെ പേരെന്താ? മാധവ മേനോൻ. കുട്ടികൾ? ഇല്ല. അപ്പോ അതാണോ പ്രോബ്ലം? അത് കൂടാതെയും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പറയാൻ മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല. ഈ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ട്രൈ 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 അഗെയിൻ. നിങ്ങൾ എന്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ തയ്യാറായിരിക്കുകയാണ്. നീ ഇതെന്താടി കാണിക്കണേ? മുറിയിലെ കോട്ടൺ ബെഡ്സ് ഇരിപ്പില്ല, എടുത്ത് ഉപയോഗിച്ചാ പോരെ. ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മോളു, എനിക്കറിയില്ല, ഉടനെ വിളിച്ചു. ഇവ റെഡി, എന്നെ വിളിച്ച മോളു. ഇതങ്ങ് നേരത്തെ ചെയ്താ പോരായിരുന്നു? വെറുതെ മനുഷ്യന് ടെംപ്റ്റേഷൻ ഉണ്ടാക്കാനായിട്ട്. അല്ല അനിയേട്ടാ, ഞാൻ ചോദിക്കട്ടെ, അന്ന് മഴയത്ത് കണ്ട ആ മുസ്ലിം സന്യാസി മോളെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നാ പറഞ്ഞേ? സന്യാസിയോ? പക്ക ഫ്രോഡാടിയായാള്. അങ്ങനെ അടച്ചു പറയല്ലേ, സിദ്ധിയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ നീ വരെ കണ്ട പോലുണ്ട്. തർക്കിക്കാനൊന്നും ഞാനില്ല. പിന്നെ നമ്മുടെ മോളെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞേ? എന്താണ്? ഇവളുടെ ജനനശേഷം ഇവിടെ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നോ, ഇവള് വലിയ ആളായി തീരുമെന്നോ എന്തൊക്കെയോ. എടി, ഏത് കുഞ്ഞും വളരുമ്പോ വലുതാവും, അതിനിപ്പോ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം. അല്ലടാ, എന്റെ മോള് വളർന്ന് വലുതാവുമ്പോ അച്ഛനെ പോലെ നല്ല മനുഷ്യ സ്നേഹി ആയാ മതി, അല്ലാതെ എന്റെ അമ്മയെ പോലെ അന്ധവിശ്വാസിയൊന്നും. നടന്നു തന്നെ അവൾക്ക് ഇപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ മോള് ഈ ലോക്കറ്റിൽ ഒരു പിടുത്തം പിടിച്ചിട്ട് വിടിയിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. നീ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കഴുത്തിലിട്ട് എന്റെ നീരസം കൊണ്ട് കൊച്ചു പിടിച്ച അല്ലാതെ അല്ലേ മോളെ? അനിയേട്ടാ, ഇവളുടെ പേരിടൽ നടത്തണ്ടേ? എന്ത് നടത്താൻ? എന്തെങ്കിലും ഒരു പേരങ്ങ് വിളിച്ചാ പോരെ? പോരാ, അങ്ങനെ വിളിച്ചാ പോരാ.
ആ ചടങ്ങ് ആചാരനുസരിച്ച് തന്നെ നടത്തണം. ആ നടക്കില്ല, എനിക്കൊന്നും അത്ര ഇഷ്ടമില്ല, നിനക്കറിയാലോ. ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതോ? അത് പിന്നെ എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ ഞാനങ്ങ് സമ്മതിച്ചു പോയാലോ. അതുപോലെ ഇതും കരുതിയാ മതി. എന്തെങ്കിലും ചെയ്, പക്ഷെ എന്നെ ഒന്നും പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞ? പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞ ഞാൻ ഉണ്ടാവില്ല അത്ര തന്നെ. അവളുടെ ചെവിയിൽ പേര് പറഞ്ഞ ആകാശം ഒന്ന് ഇടിഞ്ഞു വീഴില്ല. അത് പറയാൻ പറ്റില്ല, ചിലപ്പോ ഇടിഞ്ഞു പൊളിച്ച് വീണു ഇരിക്കും. അതുകൊണ്ടേ എല്ലാം എന്റെ മോള് തന്നെ അങ്ങനെ ചെയ്താണ്. ചേടാ, അപ്പോഴേക്ക് എന്റെ മോളുടെ മുഖം പാടിയോ? ഏ ശരി, ഞാൻ തോറ്റന്നേക്കാം. എടി തോറ്റടി. മോൾക്ക് പേര് വെക്കാൻ അവളുടെ അച്ഛനുള്ളപ്പോ ഞാൻ വേറെ ആരോട് ചെന്ന് പറയാനോ? ശരി, തമ്പുരാട്ടി എന്ത് പറഞ്ഞാലും ഓക്കെ. അതൊക്കെ പോട്ടെ, നീ മോൾക്ക് പേര് വല്ലതും കണ്ടോ? എന്താ പേര്? ഇന്ന് നീ നിർബന്ധിച്ചപ്പോ ഞാൻ വഴങ്ങി എന്ന് വെച്ചിട്ട് എന്റെ മനസ്സിനും ചിന്തിക്കുന്ന ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. ഇത് പറയാൻ എന്നെ ഉറക്കത്തിൽ ഉണർത്തിയത് അല്ല, ഒരു തെറ്റിദ്ധാരണ വേണ്ടെന്ന് പറയായിരുന്നു. അല്ല, അതൊക്കെ പോട്ടെ, മോളുടെ ജന്മശേഷം ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ആ സന്യാസി പറഞ്ഞിട്ടേ എവിടെ ഒരു ചുക്കും സംഭവിച്ചില്ലല്ലോ. ആ എന്തെങ്കിലും പറയാണ്ടോ? ഉണ്ട്, പക്ഷെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ലല്ലോ. അല്ല പറയൂ, കേക്കട്ടെ. ഗൗളി ചെലച്ചതിന്റെ അർത്ഥം എന്തെങ്കിലും അപ്രതീക്ഷിതമായത് സംഭവിക്കുന്ന. ഓ പിന്നെ ജോത്സ്യർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് അർത്ഥം. വളരെ ഗൗളിശാസ്ത്രം. സാറിനെ രണ്ടു ദിവസം കണ്ടില്ലല്ലോ. ഇല്ല, തിരുവനന്തപുരത്തായിരുന്നു. തമ്പുരാ, ഇങ്ങോട്ടിരിക്കാം. കണ്ടിരുന്നു. ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവം. പെൺകുഞ്ഞ് തന്നെയല്ലേ, പക്ഷെ സൂക്ഷിക്കണം. നന്മയോടൊപ്പം തിന്മയും വളരും. വരാനിരിക്കുന്ന ആപത്തും ദുർഘടങ്ങളും ശ്രദ്ധിച്ചാൽ മുൻകൂട്ടി മനസ്സിലാക്കാം. അതിന് മനുഷ്യന്റെ കഴിവ് മാത്രം പോരാ, ഈശ്വരന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ദയവായി നിങ്ങൾ. Ha 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 ha
സംസാരിച്ചു. മോളെ മുടിയിൽ പിടിച്ച് വലിച്ചപ്പോ പൊട്ടി സംസാരിച്ചു. ദേവി, നമ്മുടെ ഊമ സംസാരിച്ചു, ഒക്കെ നിന്റെ മോള് കാരണ. ഞാൻ അറിഞ്ഞു, അമ്മ വിളിച്ചിരുന്നു. വിവരം പറഞ്ഞ എത്ര പേരാ, നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇല്ലേ? എന്തിന്? നിന്റെ മോളെ കാണാൻ. അഞ്ചെട്ട് മാസം തീയാത്ത കുഞ്ഞു തലേ തൊട്ടപ്പോ പൊട്ടി സംസാരിച്ചു. അന്ധവിശ്വാസത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് തമ്പുരാനെ. അപ്പൊ ഞങ്ങള് പറയണത് നുണയാണെന്നാ നിന്റെ വിചാരം? എന്നല്ല, ഊമ സംസാരിച്ചിരുന്നെങ്കിൽ അതിന്റെ കാരണം ENT സ്പെഷ്യലിസ്റ്റ് പറയും. ജന്മന ഊമയായിട്ടുള്ള എത്രയോ പേര് സംസാരിച്ചിരിക്കണം, അതിനൊക്കെ ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ട്. അതുപോലെ ഇതിനും എന്തെങ്കിലും റീസൺ കാണും. തിങ്കളും ചൊവ്വയൊക്കെ കഴിഞ്ഞ് മനുഷ്യ വെള്ളിയിലെത്തി, കഷ്ടം. ഗ്രാജുവേറ്റ് ആന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം തമ്പുരാനെ? കുട്ടി നാരായണ, തിരുമംഗലത്തമ്മ, തിരുമംഗലത്തമ്മ. ചത്തുപോയ മാനിന്റെ ഇൻക്വസ്റ്റ് പ്രോപ്പർ ആയിട്ട് തയ്യാറാക്കും. പിന്നെ വെറ്റിനറി സർജനെ വിളിച്ച് പോസ്റ്റ്മോർട്ടം കൂടി നടത്തിക്കണമെന്ന് എന്നെ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു. ഇതെന്താ സാർ പതിവില്ലാതെ? എടോ, ഇന്ന് മനുഷ്യജീവനേക്കാ വിലയാ മൃഗങ്ങളുടെ ജീവന്. ഡയറക്ടർ പറഞ്ഞ ശരിയാ, വ്യക്തമായ അസുഖമൊന്നും കൂടാതെ മാഞ്ചത്ത്. നാളെ ഏതെങ്കിലും മൃഗസ്നേഹികൾ നമുക്കെതിരെ പരാതി കൊടുത്താൽ നമ്മളൊക്കെ തൂങ്ങും. കാണാൻ വന്നിട്ടുണ്ട്. ആരാടോ നിങ്ങൾ? എന്തിനാ എപ്പോഴും എന്റെ പുറകെ? ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം, അത്ര എനിക്ക് ആവശ്യമുള്ളൂ. ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. എന്തെങ്കിലും കാര്യസാധ്യത്തിനോ നിങ്ങളെ ഭയപ്പെടുത്തി എന്തെങ്കിലും നേടാനോ അല്ല ഞാൻ വന്നത്. നിങ്ങളൊന്ന് പോകുന്നുണ്ട്? അതോ കോവിലകത്ത് നിങ്ങളുടെ മകൾക്ക് വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നു, ആ മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നത്. കുഞ്ഞിന്റെ ദേഹത്ത് തിളച്ച വെള്ളം വീണുന്ന് അനിയ, തിളച്ച വെള്ളമായിരുന്നെങ്കിൽ മിനിമം ശരീരത്ത് എന്തെങ്കിലും പൊള്ളലുപാട് കാണണ്ടേ? ഈ പറഞ്ഞ പോലെ തിളച്ച വെള്ളമൊന്നും ആയിരിക്കില്ല. അത് ശരിയല്ല ഡോക്ടർ, കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് എടുത്തപ്പോ എന്റെ കൈ പൊള്ളിയതാ. അത് തന്നെയാ ഞാനും പറയുന്നത്. ആ വെള്ളം തൊട്ടപ്പോ ഈ കൈ പൊള്ളിയെങ്കിൽ ഈ പിഞ്ച് സ്കിന്നിന് എന്ത് തന്നെ സംഭവിക്കില്ല? ബന്ധു തീർന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണോ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടത് പറഞ്ഞു. അതൊന്നും അല്ലെങ്കിൽ ഈ കുട്ടി ഒരു അസാധാരണ ജന്മമായിരിക്കും. യു സെഡ് ഇറ്റ്. മോളെ ഒരു അസാധാരണ ജന്മമാക്കി മാറ്റണം, പറ്റിയാൽ ഒരു കുട്ടിദൈവം തന്നെ ആക്കണം. അതിനുള്ള ശ്രമം കോലോ തുടങ്ങിട്ട് കുറച്ച് നാളായി. മോള് തലേ തൊട്ട ഊമ സംസാരിക്കുക, തിളച്ചുള്ള മേല് വീണ പൊള്ളില്ല,
കഷ്ടം. അനിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കെ, ഏതായാലും മോൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. ഞാൻ തോറ്റു ഡോക്ടർ. ഓരോ താകെ ഇപ്പോ അന്ധവിശ്വാസത്തിന്റെ ഹോൾസെയിൽ മാർക്കറ്റാ. അയ്യേ അനിയൻ എന്തൊക്കെയായി പറയണേ? ഞാൻ പറഞ്ഞില്ല, എന്താ തെറ്റ്? ഡോണ്ട് ജമ്പ് ഇൻ ടു ആർഗ്യുമെന്റ്സ്. മോളെ കുറിച്ചുള്ള ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ വേറെ ആരെയും കാണിച്ചോളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടറുടെ ഒബ്സർവേഷൻ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ പറയും, ഒരായിരം വട്ടം പറയും, എന്റെ കൈ കൊണ്ടത് ചൂടുവെള്ളത്തിൽ തന്നെയാ. ദേ ഇത് കണ്ടോ, വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. ഞാനത് ഏത് ദൈവത്തിനെ പിടിച്ച് സത്യം ചെയ്യാം? സൂപ്പർസ്റ്റിഷൻ എന്നോ അന്ധവിശ്വാസം എന്നോ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ ഒക്കെ സത്യം? ആരാ എന്റെ മോൾ? ആരാ പറയൂ വെല്ലച്ച. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ മഹത്വത്തെക്കുറിച്ച്. പ്രകൃതിയോ പഞ്ചഭൂതങ്ങളോ അവളെ ഒരു വരുക്കും ഏൽപ്പിക്കില്ല. ആകാശവും ഭൂമിയും ജലവും വായുവും അവളെ ഉപദ്രവിക്കില്ല. പക്ഷേ മനുഷ്യരെ സൂക്ഷിക്കണം. മൃഗസംസ്കാരവും മനുഷ്യ ശരീരവും ഉണ്ട്. മുണ്ടനം ചെയ്ത തലയും അടിച്ച പുരികങ്ങളും ബലിഷ്ഠമായ ശരീരവും പരുക്കൻ വസ്ത്രങ്ങളും അണിഞ്ഞ് അവൻ വരും. തെക്ക് കിഴക്കേ ദിക്കിൽ നിന്നും വരുന്ന അവൻ ക്രൂരൻ മാത്രമല്ല, ബുദ്ധിമാനും കൂടിയാണ്. അമാനുഷികമായ കഴിവുകളോടുകൂടി അവനെ സ്വീകരിക്കാനും അനുസരിക്കാനും ഇവിടെ ആളുകളുണ്ട്. അവനെ സൂക്ഷിക്കണം. ഹരിയുടെ വൈഫിന്റെ അനിതിക്ക് അതിലാണ് ജോലി. അപ്പഴേ ഹരിയോട് ഞാൻ പറഞ്ഞതാണ് അനിയനോടൊന്ന് ചോദിക്കണേന്ന്. ഇനിയിപ്പോ ടിവിയിലൊന്ന് ബോഡി വന്നു വെച്ചിട്ട് ആക്ഷേപമൊന്നും ഇല്ല. ഈ പരമ്പരയിലൂടെ കാഴ്ചയ്ക്കും ബുദ്ധിക്കും അതീതമായ പല സംഭവങ്ങളും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഉദാഹരണത്തിന്, 5 വയസ്സിനുള്ളിൽ അനേകായിരം ചിത്രങ്ങൾ വരച്ചു തീർത്ത മലയാളിയായ മാസ്റ്റർ ക്ലിന്റ്, കണക്കുകളുടെ മഹാ അത്ഭുതമായി മാറിയ ശകുന്തല ദേവി എന്ന ലിവിംഗ് കമ്പ്യൂട്ടർ പ്രതിഭാസം, അതുപോലെ മറ്റു പലരും. ഈ എപ്പിസോഡിൽ മറ്റൊരു വ്യത്യസ്തമായ അനുഭവം നിങ്ങൾക്ക് പകരാൻ ഈശാനെറ്റ് ആഗ്രഹിക്കുന്നു. ഇതാണ് പ്രസിദ്ധമായ തിരുമംഗലം കോവിലകം. ഇവിടുത്തെ ഇളയതമ്പുരാനായ അനിയന്റെയും ഭാര്യ അമ്മുവിന്റെയും ഏക മകൾ രുദ്ര. രുദ്രയുടെ കഥകൾക്ക് ഒരു ദൈവിക പരിവേഷമുണ്ട്. എന്താ ആകാംക്ഷ കൂടിയല്ലേ? അനുഭവങ്ങൾ അനുഭവസ്ഥരിൽ നിന്നും നേരിട്ട് കേൾക്കുന്നല്ലേ നല്ലത്. കഴിഞ്ഞ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ മോന് പൊള്ളലേറ്റു. നന്നായി പൊള്ളിയിരുന്നു. രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നിട്ട് ഞാനും ഭർത്താവും ആകെ തളർന്നു. അപ്പോഴാരോ പറഞ്ഞത് തിരുമംഗലത്തെ കുട്ടിയെ കണ്ടാൽ തീർച്ചയായും കുഞ്ഞിന് പ്രയോജനം ഉണ്ടാവുമെന്ന്. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. ഡോക്ടർമാർ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് ഒരു കുഞ്ഞിന് എന്ത് ചെയ്യാൻ കഴിയും? എങ്കിലും ഞങ്ങൾ പോയി കോവിലകത്തെ കുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ കുട്ടി ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. എല്ലാം കേട്ട് കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് തന്ന് അകത്തേക്ക് പോയി. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഇത്ര കഷ്ടപ്പെട്ട് അവിടം വരെ ചെന്നിട്ട് ഒരു വാക്കുപോലും പറയാതെ ചോക്ലേറ്റ് തന്ന വല്ലാതെ വിഷമിച്ചു. അന്ന് രാത്രി വേദന സഹിക്കാതെ മോൻ കരഞ്ഞപ്പോ കരച്ചിലടക്കാനായി ഞാൻ കയ്യിലിരുന്ന ചോക്ലേറ്റ് കൊടുത്തു. ആ ചോക്ലേറ്റ് മോന്റെ ജീവൻ രക്ഷപ്പെടുത്തിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
കാരണം അന്ന് ആ നേരം വരെ സീരിയസ് ആണെന്ന് പറഞ്ഞ ഡോക്ടർ നേരം എടുത്തതും രക്ഷപ്പെടുമെന്ന് പറയണമെങ്കിൽ ഡോക്ടർ തന്നെ പിന്നീട് പറഞ്ഞു മരുന്നെല്ലാം മോനെ രക്ഷപ്പെടുത്തിയതെന്ന്. കോവിലകത്തെ കുട്ടി എന്തെങ്കിലും അവതാരമാണെന്നോ അമാനുഷിക കഴിവുള്ള കുട്ടിയാണെന്നോ തോന്നിയോ? അതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇതുപോലെ അനുഭവങ്ങളുള്ള പലരും ഈ നാട്ടിലുണ്ട്. തിരുമംഗലത്തെ അമാനുഷിക ശക്തിയുള്ള ആ കുട്ടി രുദ്ര. അവൾ തന്നെയാണ്. അതെ, ഇത് അവൾ തന്നെയാണ്. എന്താ, എന്താ പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല. തമ്പുരാൻ ഇത് എന്താ കാണിക്കുന്നത്? ഇത് മൊത്തം കൊളാക്കുക. ഹേയ്, ഒന്നുമില്ല, ഗിയർ ഫ്രീ ആണോ നോക്കായിരുന്നു. ലേശപ്പിടുത്തുണ്ടല്ലോ. തമ്പുരാൻ എന്താ പറഞ്ഞത്? ഇതിന് ലേശപ്പിടുത്തുണ്ട്. ഒരു പിടുത്തവും എല്ലാം പെർഫെക്റ്റ്. ഇത് കോലത്തെ ട്രാക്ടറല്ലേ, അതുകൊണ്ടാണല്ലോ അതേ പിടിക്കാൻ പറഞ്ഞത്. ഇത് ആരാന്റെ മുതലാണ്? എന്തിനാ തമ്പുരാൻ വെറുതെ? കൊച്ചുകുട്ടി ഒന്നും അല്ലല്ലോ. ഓ, ഇതെങ്ങനെ ഒപ്പിച്ചെടുത്ത്? ട്രാക്ടറിന് സാധാരണ ഇതൊന്നും കേടുവരാറില്ല. കുട്ടിനാരായണ, ഓ തമ്പുരാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണുമല്ലോ. മണിക്കൂർ മൂന്നാലെടുത്ത് കുഴപ്പത്തിലാക്കാൻ അറിയാം. ആ എങ്കിലും രൂപ 4000 മാറ്റി വെച്ച എന്തിന്? പുതിയ തരണം വാങ്ങാൻ ഇത് പോയി. കുട്ടിനാരായണ, ഇതെന്താ സ്കൂട്ടർ കേടായോ? ഞാൻ നോക്കാം. അയ്യോ വേണ്ട, ഇതിനൊരു കുഴപ്പമില്ല. പിന്നെന്താ ഈ വഴിക്ക്? അല്ല, ഈ കാസറ്റ് തരം കോവിലത്തേക്ക് വരികയായിരുന്നു. ഇനി ഏതായാലും അത് കൂടാതെ കഴിഞ്ഞു. ഇതെന്താ കാസറ്റ്? മോൾഡ് അന്നെടുത്തില്ലേ, അതിന്റെ കോപ്പിയാ. വേണമെന്ന് പറഞ്ഞില്ല. നന്നായി. തമ്പുരാൻ ഇവിടെ. നമ്മുടെ ട്രാക്ടറിന് ഒരു തകരാർ, ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അശ്വത് എന്താ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല. അതിലെന്തോ ഒരർത്ഥമുണ്ടല്ലോ. ഒന്നുമില്ലെന്നേ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഇടയ്ക്കൊക്കെ കോവിലകത്ത് വന്ന് അവിടെ നടക്കുന്നതൊക്കെ ഒന്ന് വാച്ച് ചെയ്തോട്ടെ. കോവിലത്ത് എന്താ അത്ര വാച്ച് ചെയ്യാനുള്ളത്? മോളെ കാണാൻ പലരും വരുമല്ലോ, അവരുടെ പ്രശ്നങ്ങൾ, മോൾ അവരോട് ചെയ്യുന്നത് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ. ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ്, അത്രയേ ഉള്ളൂ. എനിക്ക് ഈ റോക്കറ്റ് സയൻസിലും ബിസിനസ്സിലും ഒക്കെ വലിയ താല്പര്യമാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനില്ല. മണിക്കൂർ രണ്ടായാലോടോ നമ്മൾ കാത്തു വയ്ക്കാൻ തുടങ്ങിയിട്ട്. കേന്ദ്രമന്ത്രി എപ്പോ എത്തുമെന്നാ പറഞ്ഞത്? ഗസ്റ്റ് ഹൗസ് വിളിച്ചപ്പോ ഓടാൻ ഇറങ്ങുന്നാ പറഞ്ഞത്. ഒന്നുകൂടെ വിളിച്ച് കൺഫേം ചെയ്യണോ സർ? ഈ വരുന്ന ഗോസായി ഏത് വകുപ്പ് മന്ത്രിയാ? ഏതോ ഡെപ്യൂട്ടിയാ, ഫൈനാൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങ് ഡൽഹി കിടക്കുന്ന മന്ത്രി എന്തിനാ ഇങ്ങ് തെക്കേറ്റത്ത് കിടക്കുന്ന ഇവനെയൊക്കെ കാണാൻ വരുന്നാവോ? ഓക്കെ, താങ്ക് യു. അന്ന് ആ ടി വി കണ്ടില്ലേ, ആ കുട്ടിയുടെ വിവരം കിട്ടിയിട്ടുണ്ട്. പേര് രുദ്ര. തിരുമംഗലം കോവിലത്തെ അനിയൻ തമ്പുരാന്റെയും ഭാര്യ അമ്മുവിന്റെയും മകൾ. ഏത് കോവിലോന്നാ പറഞ്ഞത്? തിരുമംഗലം കോവിലകം. അച്ഛൻ അനിയൻ തമ്പുരാൻ, അമ്മ അമ്മു, കുട്ടിയുടെ പേര് രുദ്ര. ചിലർ അനുഗ്രഹം കാത്തിരിക്കുന്നുണ്ട്, കൂടാതെ കേന്ദ്രമന്ത്രി ഉടനെ എത്തും. ക്യാൻസൽ എവറിത്തിങ്. ഞാൻ ആരെയും കാണാൻ ഉദ്ദേശിക്കുന്നില്ല.
നീ വിട്ടാ പറ്റില്ല. ചാന്നാരെ ഉടനെ കാണണം. വണ്ടി ഇറക്കാൻ പറ. ചാന്നാരെ കാണാൻ അങ്ങനെ പോണോ? വേണേലും ഇവിടെ വരുത്താം. കേന്ദ്രമന്ത്രിയെങ്കിലും കണ്ടിട്ട്. ഞാൻ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ? പുറപ്പെട്ട് കഴിഞ്ഞു, ഉടനെ എത്തും. ഞാൻ അത്യാവശ്യമായി ഒരിടം വരെ പോവുകയാണ്. മിനിസ്റ്റർ വരുമ്പോ പറഞ്ഞാ മതി. മിനിസ്റ്ററോട് ഏറെ ഒരു 5 മിനിറ്റ്. സ്വാമി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആരൊക്കെയോ വന്നിട്ടുണ്ട്. ചെല്ല്, നീ വല്ല ദൈവാണെന്നല്ലേ നാട്ടുകാർ പറയണ? എന്നാ എനിക്കൊരു കാര്യം അറിയാണ്ട് പറയാവോ? ഇന്നത്തെ ഷാർജ കപ്പിൽ ഇന്ത്യ ജയിക്കോ പാകിസ്ഥാൻ ജയിക്കോ? അതെന്താ ഷാർജ കപ്പ്? അയ്യേ, ഷാർജ കപ്പ് അറിയില്ലേ? പിന്നെ നീ എന്ത് ദൈവാ? ക്രിക്കറ്റെന്നാ തോന്നേ. കണ്ടോ, ഈ പൊട്ടി കടക്ക അറിയാം. വേഗം പറ, ഇന്ത്യ ജയിക്കോ പാകിസ്ഥാൻ ജയിക്കോ? ഇന്ത്യ ജയിക്കും, പാകിസ്ഥാനും ജയിക്കും. അയ്യടി, ഇന്ത്യയും ജയിക്കും പാകിസ്ഥാനും ജയിക്കും. നിനക്കൊരു തേങ്ങ അറിയില്ല, മന്തി. അയ്യോ, എന്തൊക്കെയാ വിളിക്കണത്? എന്താ വിളിച്ച? മന്തി. മന്തി. ഇവരെ അങ്ങനെയൊന്നും വിളിക്കരുത്, പാവമുണ്ട്. ഇവരോ പാവം? ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല. വേണ്ട, അതിനെനിക്കെന്താ? മന്തി, മന്തി. എന്തിനാ ഗോപിക്കുട്ടൻ മോളെ വഴക്ക് പറഞ്ഞത്? അത് വഴക്കൊന്നുമല്ല. പിന്നെ ഇഷ്ടം തോന്നുമ്പോഴും ഇങ്ങനെയൊക്കെ വിളിക്കുക. ഇഷ്ടം കൂടുമ്പോ ഇങ്ങനെയാണെങ്കിൽ ദേഷ്യം വരുമ്പോഴോ? ദേഷ്യം വരുമ്പോ മുത്തേ മോളേ എന്നൊക്കെ വിളിക്കും. വെറുതെ പറയാ, നാം എടുത്ത ഗോപിക്കുട്ടൻ വഴക്കേ പറയൂ. മോൾക്കാരോടും വഴക്കില്ലേ? ദേഷ്യം? അസൂയ തോന്നാറുണ്ടോ? ആരോടും? ഈ ചേച്ചിക്ക് അതാ കൂടുതല്. ഈ മൂക്കത്തെ ദേഷ്യം. ദേഷ്യം തീർക്കാൻ ഒരു സൂത്രം പറഞ്ഞേറ്റേ. ദേഷ്യം വരുമ്പോ 10 പ്രാവശ്യം ഇഷ്ടമുള്ള നാമം ജപിക്കണം. ജപിച്ചാൽ വന്ന ദേഷ്യം താനേ പൊയ്ക്കും. നടക്കില്ല. കടിച്ചു കയറാനുള്ള ദേഷ്യം വരുമ്പോ നാമം ജപിക്കാനോ? ഈ ജന്മം നടക്കുന്ന തോന്നലില്ല. ക്ഷമിച്ചാൽ നടക്കും. മോൾക്ക് ഈ സൂത്രമൊക്കെ ആരാ പറഞ്ഞു തന്നത്? അത് ഈ ചേച്ചി. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. റെഡി? മോളെ, ഈ സാധുവിന് പരീക്ഷിക്കല്ലേ, ഒന്നെടുത്തോട്ടെ പ്ലീസ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായിട്ടില്ല. കണ്ട അണ്ടന്റെ അടങ്ങോട്ടേക്ക് വാക്ക് കേട്ടാ തൊലി ഉരിയ. എന്റെ ഗതികേട് എങ്ങനെ അവരെ എതിർക്കുക? അവര് പറയണില്ലേ വാസ്തവം? പത്രത്തിൽ പരസ്യം കൊടുക്കാനാ പറയണേ. തൃപ്തിയായില്ലേ നിങ്ങൾക്കൊക്കെ? തെറ്റിദ്ധാരണ വേണ്ട. അത്ഭുതങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കണമില്ല. വന്നവർ സ്വയം വന്നതാണ്. ചിലർക്ക് ഫലം കിട്ടി, അതവർ ചെയ്ത പുണ്യവും വിശ്വാസവും. മനസ്സിലായോ നിനക്ക്? അല്ലാതെ ആരെയും വഞ്ചിക്കുകയോ ചൂഷണം ചെയ്യോ ചെയ്തിട്ടില്ല, ചെയ്യേമില്ല. അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിക്കുക, അതിനൊക്കെ വലിയ ചൂഷണം എന്താ? ഇത്രയും നാളൊരു കോമാളിയെ പോലെ നിന്ന് ഞാൻ വയ്യ വയ്യ ഇരിക്കുന്നു. ആരും ഇല്ല ഇവിടെ. ഇന്നത്തോടെ നിർത്തി തരഞ്ഞല്ല. ആരേ കോമാളി? നിന്റെ അപ്പൻ. നിങ്ങൾ എന്റോട് ബസ്സിലുണ്ടായിരുന്ന ആളല്ലേ? ഉവ്വ്, ഇടയ്ക്ക് ഒരു ചായ കുടിക്കാൻ കയറി. അതാ എന്താ ഇവിടെ? മോനെ ഒന്ന് കാണിക്കാനായിരുന്നു. നല്ല സുഖമില്ല. തന്നെ കണ്ടിട്ട് അത്യാവശ്യം വിവരമുണ്ടല്ലോ. ഇപ്പോഴും ഇവക്ക് അന്ധവിശ്വാസം കൊണ്ട് നടക്ക. നിങ്ങൾ ഈ പറഞ്ഞ കുഞ്ഞുണ്ടല്ലോ, എന്റെ മോളാ. നിങ്ങളുടെയൊക്കെ കുഞ്ഞിനെ പോലെ അതും ഒരു സാധാരണ കുഞ്ഞാ. അല്ലാതെ അതിന് മരുന്നുമായ മന്ത്രമൊന്നും അറിയില്ല. എന്റെ മോളായിട്ട് ഞാൻ ഈ പറയുന്നതിൽ ആത്മാർത്ഥം ഒന്ന് മനസ്സിലാക്കണം മിസ്റ്റർ. അസുഖമാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കേ. അല്ലാതെ എട്ടും മുട്ടും തിരിയാത്ത എന്റെ കൊച്ചിനെ കൊണ്ടല്ല ചികിത്സിപ്പിക്കേണ്ട. ചെല്ല്, ചെന്ന് നിങ്ങൾ ഡോക്ടറെ കാണിക്കും. വളരെ പ്രതീക്ഷയില്ല ഞങ്ങളോട് വന്നത്. 2-3 വർഷമായി ഇവന് ഇതുപോലെ ആയിട്ട്. ഈ പ്രായത്തിന്റെ ഉത്സാഹവും പ്രസരിപ്പോ ഇവനില്ല. ഏത് നേരം ഒരേ ഇരിപ്പാ.
ഇപ്പോഴീ ശരീരത്തിൽ ജീവനുണ്ടെന്നല്ലാതെ. എന്താ ഇങ്ങനെ ആകാൻ കാരണം? 2 വർഷം മുമ്പ് എന്തോ കണ്ടു ഭയന്നതാ. പറമ്പിൽ കൂടി തീ ഉരുണ്ടു പോകുന്ന കണ്ടെന്നാ ഇവൻ പറഞ്ഞത്. ആ കൊള്ളിപ്പിശാചാവും. അടുത്ത് ശ്മശാനം വല്ലതുണ്ടോ? ഉണ്ട്. ആ അതന്നെ. ആ ഭയപ്പാടിന് മുമ്പ് വരെ നല്ല ബുദ്ധിയും പ്രസരിപ്പുള്ള കുട്ടിയായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ചിരിച്ചോ കരഞ്ഞോ കണ്ടിട്ടില്ല. ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു. വൈദ്യനെയും മരുന്നും മന്ത്രമായി ഒരുപാട് കാശും ചെലവഴിച്ചു. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോഴാ ഇവിടുത്തെ കുട്ടിയെ കുറിച്ച് അറിഞ്ഞത്. ഉടനെ ഇങ്ങോട്ട് വന്നു. ഒരു അന്വേഷണം പോലും ഇല്ലാതെ. നിന്നെ പോലെ അറിവോ വിദ്യാഭ്യാസമോ അവർക്കില്ല. വെറും സാധാരണക്കാർ. വിശ്വാസമോ അന്ധവിശ്വാസമോ. ഇതുപോലൊരു മകനെയും കൊണ്ടു നടന്ന് ഒരു ഗതിയും കിട്ടാണ്ട് വരുമ്പോ ഏത് വക്കോൽ തുരുമ്പ് കണ്ടാലും പിടിച്ചു പോകും. അനിയ നീ ഒന്ന് മനസ്സിലാക്കി. ബുദ്ധിമുട്ടിച്ചതിനെ ക്ഷമിക്കണം. പോവാ. നിക്ക്, നിങ്ങളോട് അവൻ പോവാൻ പറഞ്ഞോ? ഒരുപാട് ആൾക്കാരെ നടുക്ക് നിൽക്കുന്ന അവളെ ദൂരെ നിന്ന് ഞാൻ കണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അവരുടെയൊക്കെ ദയവിനായി ഞാൻ കെഞ്ചേണ്ടി വരും. ഈശ്വര നിശ്ചയം അതാണെങ്കിൽ നമുക്ക് തടയാൻ കഴിയോ? കുറെ നാളെ അമ്മ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് വല്യച്ഛന്റെ അടുത്തുണ്ട്. എത്ര വർഷത്തെ പഴക്കം കാണും ഈ കോവിലകത്തിന്? ഒരു 200 വർഷത്തെ പഴക്കം ഉണ്ടാവും. ഇളമന്നൂർ തീപ്പട്ട തമ്പുരന്റെ കാലത്താണ് പണി നടന്നു എന്നാ പറയണത്. ഈ എളമന്നൂർ തീപ്പാട്ട തമ്പുരൻ? തീപ്പാട്ടയല്ല, തീപ്പട്ട തമ്പുരൻ. മരിച്ചുപോയി അദ്ദേഹം. കൈമനത്ത് തീപ്പട്ട തമ്പുരാന്റെ മൂത്ത മകൻ. സോറി, കൈമനത്ത് തമ്പുരാൻ എന്ന് പറഞ്ഞ? കൈപ്പാട്ട് തമ്പുരാൻ, കാൽപ്പാട്ട് തമ്പുരാൻ. അശ്വതി ഈ കഥയൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. വല്യേട്ടൻ പഴംപുരാണം തുടങ്ങിയ പിന്നെ അടുത്ത ഡിസംബറിലും തീരില്ല. അതെന്താടി, അശ്വതി കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിശദമായി ചോദിച്ചോളൂ. മറുപടി പറയാൻ ഞാനുണ്ടല്ലോ. അത് തന്നെയാണ് എന്റെ വിഷമം. ഇതാണ് കളരി. ഇതെന്താ ഇങ്ങനെ പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നത്? ഓ, ഇക്കാലത്ത് ഇതിനൊക്കെ എന്ത് പ്രസക്തി? പ്രസക്തിയൊക്കെ ഉണ്ട്. നേരാവണ്ണം നോക്കി നടത്തിയ പഠിക്കാൻ ധാരാളം കുട്ടികളെ കിട്ടും. കുട്ടികളെ കിട്ടും, പക്ഷെ അടവുകൾ പഠിപ്പിക്കാൻ പറ്റിയ ആശാന കിട്ടട്ടെ. ആശാനിയൊക്കെ കിട്ടും. പറ്റിയ ആളെ കിട്ടിയ നടത്താൻ തയ്യാറാണോ? നമുക്ക് ആലോചിക്കാം. കുട്ടി നാരായണ, ഇതെന്ത് പ്രതിഷ്ഠ? ബ്രഹ്മരക്ഷസാ. സാധാരണ വീടുകളിൽ രക്ഷസിന്റെ പതിവില്ലല്ലോ. സാധാരണ പതിവില്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ വേണ്ടി വരും. ഇത് ആരാണെന്നറിയോ? ഇവിടെ ഒരു വല്യച്ഛനെ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, ഉഗ്ര പ്രതാപി. ഇപ്പൊ കണ്ടില്ലേ കളരി? അത് അദ്ദേഹം തുടങ്ങി വെച്ചത്. ആള് വലിയ പണ്ഡിതനായിരുന്നു, മന്ത്രതന്ത്രാദികളിൽ നല്ല ജ്ഞാനം, ബ്രഹ്മചാരി ആയിരുന്നു മരിക്കുന്നവരെ. അദ്ദേഹവും ഈ പ്രതിഷ്ഠയും തമ്മിൽ എന്താ ബന്ധം? അതിലേക്കാ വരാൻ പോണത്. അന്ന് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. ഒരിക്കൽ വീട്ടിലെല്ലാവരും കൂടി ഒരു വിവാഹത്തിന് പോയിരിക്കുകയായിരുന്നു. വല്യച്ഛന്റെ ചേട്ടൻ മാത്രമേ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച, വല്യച്ഛന്റെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ട് ചോരയെ കുളിച്ചു കിടക്കും. വില പിടിച്ച പല സാധനങ്ങളും അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ആഭരണങ്ങൾ, രത്നങ്ങൾ, വിഗ്രഹങ്ങൾ. അതിലേറ്റവും വലിയ നഷ്ടം ഞങ്ങൾ കോലോത്തുകാർ പരമ്പരയായിട്ട് വെച്ച് ആരാധിച്ചിരുന്ന സ്വർണദേവി വിഗ്രഹമായിരുന്നു. ആ നഷ്ടത്തോടുകൂടി ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ കൊലത്തുണ്ടായി. എത്ര എത്ര മരണങ്ങൾ! ഞങ്ങളുടെ അച്ഛനമ്മമാർ, ഇപ്പോഴത്തെ വല്യച്ഛൻ്റെ ഭാര്യ, 2 മക്കൾ, അവർക്ക് ആർക്കും മരിക്കേണ്ട പ്രായോ വലിയ അസുഖങ്ങളോ ഇല്ലായിരുന്നു. ആരാ ആ വല്യച്ഛനെ കൊന്നത്? വലിയ പാണ്ഡിത്യവും അറിവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റി.
കൂടെ നിന്നിരുന്നവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അന്ന് ആ വല്യച്ഛന്റെ സഹായികളായി രണ്ടുപേരുണ്ടായിരുന്നു. ഒരു 10-42 വയസ്സുള്ള ഒരാളും അയാളുടെ മകനും. മകനാണോന്നൊന്നും വ്യക്തമല്ല. 24 മണിക്കൂറും അവർ വല്യച്ഛനോടൊപ്പം തന്നെയായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ട ശേഷം അവരെ രണ്ടുപേരെ ഇന്നു വരെ കണ്ടിട്ടില്ല ആരും. വല്ലാത്തൊരു ദുർമരണമായിരുന്നു വല്യച്ഛന്റെ. അന്ന് പ്രശ്നം വെച്ച ചില ജ്യോതിഷന്മാര് പറഞ്ഞു അദ്ദേഹത്തെ ആവാഹിച്ച് പൂജ നടത്തണം. ഇപ്പോഴത്തെ വല്യച്ഛൻ അന്ന് തുടങ്ങിയ തപസ രത്നങ്ങളോ ആഭരണങ്ങളോ തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല, നഷ്ടപ്പെട്ടു പോയ സ്വർണ ദേവി വിഗ്രഹം തിരിച്ചു കിട്ടാൻ. അതിനിപ്പോ ആ വിഗ്രഹം ഉണ്ടായിരിക്കോ? ഒന്നിൽ കടല് കടന്നു കാണും, അല്ലെങ്കിൽ ഒരുക്കി വിറ്റ് കാണും. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ വല്യച്ഛൻ ഇപ്പോഴും വലിയ പ്രതീക്ഷയില്ല. അതിനുള്ള സമയമായി നയ്യട പറഞ്ഞത്. രുദ്രയുടെ ജനനവും തുടർന്നുള്ള അത്ഭുതങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോ അതിനുള്ള തെളിവുകൾ. ആ കൊച്ചുകുട്ടി എങ്ങനെ വിഗ്രഹം കണ്ടുപിടിക്കും? നമുക്കറിയില്ല കുട്ടിയെ, ഒക്കെ ദൈവം നിച്ച്. ശത്രുസംഹാരത്തിന് സമയമായി. അനേക വർഷങ്ങൾ കൊണ്ട് ഞാൻ ആർജിച്ചെടുത്ത മുഴുവൻ ശക്തിയും നിന്നിലേക്ക് പകർന്ന് തന്നു കഴിഞ്ഞു. ആ വിഗ്രഹം എന്റെ കയ്യിൽ വരണം. ഇതാ നിന്റെ രക്ഷ. ഇതൊരിക്കലും ഉപേക്ഷിക്കരുത്. ഇനി ഒരു പ്രതിബന്ധം കൂടി ഉണ്ട്. തിരുമംഗലം കോവിലകത്തെ ആ കുട്ടി. പുറപ്പെട്, ശത്രുക്കളെ എല്ലാം നിഗ്രഹിച്ച് വിഗ്രഹത്തോടെ തിരിച്ചു വാ. ആരാ? എന്താ വേണ്ടത്? ഞാൻ ചുടല. മനസ്സിലായില്ല, എന്തിനാ വന്നത്? വരേണ്ട സമയമായി എന്ന് തോന്നി. എന്താ കാര്യം? ഇപ്പോൾ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധം ഒറ്റയ്ക്ക് നേടാമെന്നാണോ കരുതുന്നത്? യുദ്ധമോ? അതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം? എനിക്ക് നിന്നെ അറിയാം. ചാന്നാർ മരിച്ച ദിവസം നിങ്ങൾ വന്നിരുന്നില്ലേ? അന്ന് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പും അറിയാം. ചാന്നാറിന്റെ ശിഷ്യനാണ്. ഞങ്ങൾ പരസ്പരം ഗുരു ശിഷ്യന്മാരായിരുന്നു. ചാന്നാർ എന്നിൽ നിന്നും പലതും പഠിച്ചിട്ടുണ്ട്. തിരിച്ചു ഞാൻ. നിങ്ങൾ ചാന്നാരെ കാണാൻ വന്നതിന്റെ കാരണം? തിരുമംഗലം കോവിലകത്തെ ആ കുട്ടി കണക്ക് തീർക്കാൻ വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ കോവിലകത്ത് നടന്ന ദുരന്തം അതിന്റെ കാരണക്കാർ. കൂടാതെ ഇപ്പോ ഈ നടക്കുന്ന സംഭവം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചാലേ കഥ പൂർണ്ണമാകും. ആ കുട്ടി വളരാൻ തുടങ്ങും തോറും തന്റെ ചെമ്പ് പുറത്താവും. പിന്നെ രണ്ടേ രണ്ട് മാർഗങ്ങളെ തനിക്കുള്ളൂ. ഒന്നുകിൽ മറ്റുള്ളവർ വിധിക്കുന്ന മരണത്തിന് വഴങ്ങുക, അല്ലെങ്കിൽ ജീവിതം സ്വയം അവസാനിപ്പിക്കുക. ആവനാഴിയിൽ ബാക്കിയുള്ള എല്ലാ അസ്ത്രങ്ങളും എടുത്ത് തൊടുത്താലും ശരി, വരാൻ പോകുന്ന ദുരന്തങ്ങളെ തടയാൻ നിനക്ക് കഴിയില്ല. 5-6 വയസ്സ് മാത്രം പ്രായമായ ആ കുട്ടിക്ക് എന്തു ചെയ്യാൻ കഴിയും? എന്തു ചെയ്യാൻ കഴിയില്ല. 2 ദിവസം മുമ്പ് ഇവിടെ പോലീസും മറ്റു ചില ഉദ്യോഗസ്ഥരും എത്തിയില്ലേ? നിന്നെ കണ്ടാൽ താണ് വണങ്ങി നിന്നിരുന്നവർ നിന്നോട് ആജ്ഞാപിച്ചില്ലേ? എന്തിനായിരുന്നു അവർ വന്നത്? അതൊരു ഇൻകം ടാക്സ് റെയ്ഡ്. ഒരു കേന്ദ്രമന്ത്രി എന്നോട് പക തീർത്തതാണ്. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും. മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ ആയുധം കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്നാൽ കൃഷ്ണൻ എന്ത് തീരുമാനിച്ചുവോ അതേ നടന്നിട്ടുള്ളൂ. ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ദേവിയുടെ വരപ്രസാദമാണ് ആ കുട്ടി. തന്റെ ശക്തിയെക്കുറിച്ച് ആ കുട്ടിക്ക് അറിയണമെന്ന് പോലും നിർബന്ധമില്ല. ഒരു കാര്യം തീർച്ചയാണ്, ശത്രുവിനെ ഇല്ലാതാക്കണം. എന്നാൽ അതത്ര എളുപ്പമല്ല. അവൾക്ക് ചുറ്റും പല രക്ഷാകവചങ്ങളുമുണ്ട്. ആദ്യം അവ ഓരോന്നായി മുറിക്കണം. എന്നിട്ട് വേണം. ഞാനെന്താണ് ചെയ്യണം? എങ്ങനെയെങ്കിലും കോവിലകത്ത് കടക്കാനുള്ള വഴി ഉണ്ടാക്കണം. അതാണ് പ്രധാനം. ഈ സഹായത്തിന് ഞാൻ നൽകേണ്ട പ്രതിഫലം? പ്രതിഫലം തീർച്ചയായും ഞാൻ വാങ്ങും. കോവിലകത്ത് നിന്ന് കിട്ടിയ സ്വർണവിഗ്രഹം ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടില്ലേ? ആ അമ്മു, ഇന്നൊരാള് വരും. കൊറേ നാളായിട്ട് പറമ്പിൽ പണികൾക്ക് ആളെ കിട്ടണില്ലേ പരാതി. എന്റെ ഡയറക്ടർ റെക്കമെന്റ് ചെയ്താ
ആളൊരു പരമ സാധു വന്നാ പറഞ്ഞ ധോണി എടുത്തോളൂ. ശമ്പളം എന്ത് കൊടുക്കേണ്ടി വരും? അതെന്തെങ്കിലും കൊടുത്താ മതി. എന്താ അവളുടെ പേര്? എന്തോ പറഞ്ഞു, ഞാൻ അങ്ങ് മറന്നുപോയി. ആ നീ എന്നോട് പറഞ്ഞേക്കും. ശരി അപ്പോ റൈറ്റ്. ജോലിയുള്ള അനിയൻ സാറിന്റെ വീടല്ലേ ഇത്? ആ ഇവിടെ ഒരു ജോലിക്കാരന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് താനാ? ആ എന്താ തന്റെ പേര്? മാണപ്പൻ. ഏ ഓർക്ക പറയാ, മാണപ്പൻ. ഇവിടെ എങ്ങനെ വന്നു പെട്ടു? അത് അഞ്ചെട്ട് വർഷം മുൻപ് ചാന്നാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഒരു കാലത്ത് യശമ ഇവിടെ വരുമെന്നും പറഞ്ഞു. യശമാൻ ഇവിടെ കാലു കുത്തിയപ്പോഴേ എന്റെ മനസ്സറിഞ്ഞു. പുകയില ഇഷ്ടമാണ് അല്ലേ? ഒരാൾക്കും കൊടുക്കില്ല യശമ. ബോളെടുത്തോണ്ട്
സൂക്ഷിക്കണം എത്ര പ്രാവശ്യം പറഞ്ഞു. ഓടി കളിക്കണ കുട്ടിയാ, കണ്ണു തെറ്റിയാ. വലിച്ചു കണ്ടില്ലായിരുന്നെങ്കി. ഞാൻ പന്തുരുണ്ടു പോയപ്പോ കുട്ടി പിന്നാലെ ഓടി, ഞാൻ വിളിച്ചിട്ടും നിക്കാതെ വിളിച്ചു അത്രേ. തിന്ന് മുടിക്കാൻ. അമ്മോ, അതിനെ വെറുതെ ശകാരിച്ചിട്ട് കാര്യമില്ല, സൂക്ഷിക്കുക. മനസ്സിലായില്ലേ? ഇനി ഉണ്ടാവും ഓരോരോ അപകടങ്ങൾ. വല്യച്ഛൻ എന്താ പറയണേ? ഇനി അതെ സൂക്ഷിക്കണം തന്നെ. ഇപ്പൊ അമ്മൂനത് മനസ്സിലാവില്ല. ഓക്കോ, പേടിച്ചോ, പേടിക്കണ്ടാട്ടോ. നിക്കൊന്നും പേടിയില്ല, മുത്തശ്ശനാ പേടി. കാഴ്ച പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ല. അന്ന് മോളുടെ ദേഹത്ത് ചൂടുവെള്ളം വീണ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരാളുടെ വരവിനെ കുറിച്ച്, മൃഗസംസ്കാരവും ക്രൂരതയുമുള്ള ശത്രുവിനെ കുറിച്ച്. ആളാണോ? അന്ന് വല്യച്ഛൻ പറഞ്ഞപ്പോ മുണ്ടനം ചെയ്ത തലയും തടിച്ച പുരികങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നല്ലേ പറഞ്ഞേ? പക്ഷേ ഇയാള് ഓർക്കുന്നില്ലേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നു, അമാനുഷിക ശക്തിയുള്ള അവൻ ബുദ്ധിമാനുമാണെന്ന്. അതുകൊണ്ടാണ് തന്റെ ജോലിക്കനുസരിച്ചുള്ള വേഷം അവൻ തെരഞ്ഞെടുത്തത്. ഇതൊന്നും പറഞ്ഞ അനിയാട്ടിന് മനസ്സിലാവില്ല, പുച്ഛിച്ച് തള്ളും. അയാളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ ആശി കൂടുകയുള്ളൂ. 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് മോളെ കാത്തു സൂക്ഷിക്കാൻ കഴിയോ? മോള് ധൈര്യമായിട്ടിരിക്കും, തിന്മയ്ക്ക് മാത്രമല്ല സഹായികളുണ്ടാവുക, നന്മയെ സഹായിക്കാനും ഉണ്ടാവും. എന്തിനാ സൂര്യൻ ഉദിക്കുന്നത്, പ്രകാശിക്കുന്നത്? തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ. അതുപോലൊരുത്തൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവൻ, പ്രകാശം പരത്തുന്നവൻ, അവനെ വിശ്വസിക്കും. അവൻ വരുന്നത് വടക്ക് കിഴക്കേ ദിക്കിൽ നിന്നായിരിക്കും. ധീരനും പരാക്രമിയുമായ അവൻ്റെ കരുത്ത് വിവേകമാണ്. സ്വധർമ്മത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവൻ, സൂര്യ തേജസ്സോടുകൂടി അവൻ. അഗ്നിനക്ഷത്രത്തിന്റെ തിളക്കമാണ് അവന്റെ കണ്ണുകൾക്ക്. അവൻ വരും.
എന്റെ ദൗത്യം പൂർണ്ണമാക്കാൻ അടിയനെ അനുഗ്രഹിക്കണമേ. മനസ്സിലായില്ല, എന്താ വരവിന്റെ ഉദ്ദേശം? ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കളരി കോവിലകത്തുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു. വിരോധമില്ലാച്ച അത് ഏറ്റെടുത്ത് നടത്താൻ ഞാൻ തയ്യാറാണ്. പറഞ്ഞേ അല്ല, കളരി എന്നെ ഏൽപ്പിച്ചാൽ ഭംഗിയായിട്ട് നടത്താനാവും. സാധ്യമല്ല, മുൻ പരിചയമില്ലാത്ത ഒരാളെ കളരി ഏൽപ്പിക്കുക ബുദ്ധിമുട്ടാണല്ലേ. വെറുതെ വേണമെന്നില്ല, കിട്ടുന്നതിൽ നേർപകുതി ഇവിടെ തന്നോളാം. ഇനി കിട്ടണത് നാട്ടുകാരുടെ വക അടിയാണെങ്കിൽ അതിന്റെ നേർപകുതി ഞങ്ങൾക്ക് തരുമായിരിക്കുമല്ലേ. അല്ല, അങ്ങനെയാ വേണ്ടച്ച, അങ്ങനെയാവാം. തന്നെ ഏൽപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലല്ലേ വ്യവസ്ഥകളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. പൊയ്ക്കുള്ളൂ, നടപ്പില്ല. ആരാത ഇവിടുത്തെ കളരി ഏറ്റെടുത്ത് നടത്താൻ വന്ന ആളാണ്. ഞാൻ പറഞ്ഞു മുൻപരിചയമില്ലാത്ത ഒരാളെ അത് ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. അഭ്യാസമൊക്കെ വിഷാണോ? ആണ്. ആശാനാവാളുടെ യോഗ്യത ഉണ്ടോ? ആത്മവിശ്വാസമുണ്ട്. അങ്ങയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ. എന്താ പേര്? നമ്പി. വീട്? തലക്കുളത്തൂർ. തലക്കുളത്തൂർ നമ്പി, അങ്ങനൊരു കഥാപാത്രം ഐതിഹ്യമാലയിലുണ്ടല്ലോ. ഇനി അയാളാണോ വന്നിരിക്കുന്നത്? വെറുതെ ഇരിക്കുക. എവിടെയായി തലക്കുളത്തൂര്? ഇവിടുന്ന് അല്പം വടക്ക് കിഴക്കായിട്ട് വരും. ഒരു മൂന്ന് മാസം നോക്കാൻ ചെയ്യണ്ട. ഒരു പരീക്ഷണം നിലയ്ക്ക് പറ്റിയില്ല ചാ വേണ്ട അല്ലേ. അതാ കളരി. മനസ്സിലായ സ്ഥിതിക്ക് ബാക്കി കൂടി ചിന്തിച്ചൊരു തീരുമാനമെടുത്താൽ കൂടുതൽ നല്ലത്. ജീവനിൽ കൊതിയുള്ളവരാരും സ്വന്തം തോൽവി ഉറപ്പാക്കിയ ഒരു യുദ്ധത്തിന് മുതിരരുത്. നാളെ സൂര്യോദയം വരെ സമയം തരാം. അതിനു മുമ്പ് നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ മകൻ അല്പായുസായിപ്പോയതിന് നിന്റെ മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടി വരും. നന്നായി, നാളെ സൂര്യോദയം വരെയെങ്കിലും എനിക്ക് ശുദ്ധവായി ശ്വസിക്കാമല്ലോ. വിറപ്പിക്കല്ലേ? നീ ഒന്ന് തുമ്മിയപ്പോ ആശ്രമത്തിലെ ആ കപടസ്വാമി വിറച്ചതുപോലെ ഞാൻ വിറക്കില്ല. ആശ്ചര്യവും വേണ്ട, നിന്റെ ഭൂതവും ഭാവിയും ഒക്കെ എനിക്ക് മനഃപ്പാഠമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തോൽവി ഉറപ്പായ ഒരു യുദ്ധത്തിന് മുതിരണ്ട. മറിച്ചാണ് ഭാവമെങ്കിൽ നീ ആർജിച്ചുണ്ടാക്കിയ ക്ഷുദ്രശക്തികളും അതിന് ഇത്രയും നാളും കാത്തുസൂക്ഷിച്ച നേരല്ലാത്ത നിന്റെ തലവരകളും നിന്നെ കൈയൊഴിയുന്നത് നിസ്സഹായതയോടെ നിനക്ക് നോക്കി നിൽക്കേണ്ടി വരും. പത്തി താഴ്ത്തി ഒന്ന് അടങ്ങട മോനെ ചുടലെ, ഇത് ജന്മം വേറെ. ആ
ആവശ്യത്തിന് മെയ് വഴക്കുണ്ടോ? ഉണ്ടോന്നാ ചോദിച്ചത്. മർമ്മങ്ങളൊക്കെ അറിയോ? അറിയോ. രണ്ടു മൂന്ന് അഭ്യാസങ്ങൾ കാട്ടുക, പാഠം വന്നോ ഒന്ന് മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കട്ടെ എന്ന് ഒന്ന് നോക്കാം. ഇത് അഭ്യാസം ഒന്ന്. അടുത്തത് വേണമെന്നില്ല, ബോധ്യായി. നിങ്ങൾ എന്ത് തോന്നിയാ സീ കാണിച്ചേ? നിങ്ങളോട് ചോദിച്ചേ, എന്താ തമാശയാ? ഒച്ച എടുക്കുന്നതിന് മുമ്പ് ഒന്ന് നിലത്തേക്ക് നോക്ക്. കാട്ടിയത് തോന്നിയാസം അല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചില്ലറ ചെപ്പടി വിദ്യയൊക്കെ എനിക്ക് നല്ല വശമുണ്ടോ ചുടലെ? ഒരാളെ തരാമെന്ന് അന്ന് അശ്വതി പറഞ്ഞിരുന്നല്ലോ. ഞാൻ ആദ്യം കരുതിയത് വന്നയാള് അശ്വതി പറഞ്ഞു വിട്ട ആളായിരിക്കും എന്നാ. പിന്നല്ലേ മനസ്സിലായത്. എന്താണ് രസിക്കാ കഴുത, ഇനി പറഞ്ഞോളൂ. എന്താ പേര്? ജയന്തൻ തമ്പുരാൻ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അടുപ്പമുള്ളവരെന്നെ ജയിച്ചു വിളിക്കും, കുട്ടി എങ്ങനെ വിളിച്ചോളൂ? തമ്പുരാന്റെ പേരല്ല, വന്ന ആളുടെ പേരാ ചോദിച്ചത്. അയാളുടെ പേരോ? തലക്കുളത്തൂർ നമ്പി. പേര് തന്നെ ഒരു അഭ്യാസിയുണ്ട്, ആളും അഭ്യാസിയാണ്. ഞാൻ ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്തു, മെടുമിടുക്കൻ. അതിന് തമ്പുരാൻ അഭ്യാസമൊക്കെ വശമുണ്ടോ? ഇതിനും ഭേദം അണ്ണാന് മരം കേട്ടോ അറിയോ എന്ന് ചോദിക്കലായിരുന്നു. ഈ തമ്പുരാൻ എന്ന് വെച്ചാൽ ആരാ? ക്ഷത്രിയൻ, യുദ്ധവാസന രക്തത്തിൽ അലഞ്ഞു ചേർന്നിരിക്കല്ലേ. ഇനി നേരിട്ട് ബോധ്യപ്പെടുത്താനും തയ്യാറാണ്. മുന്നോട്ട് കാല് കുത്തി വളഞ്ഞു കുത്തി പോയി.
ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ. പരിചയപ്പെടുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. കളരി എന്ന ഉദ്ഘാടനം നാളെ കഴിഞ്ഞു മറ്റന്നാൾ രാവിലെ. അനിയന്തമ്പുരാൻ, ഈ വിളക്ക് കത്തിച്ച് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തണം. ഞാനോ വെള്ളിച്ചിനും മറ്റുള്ളപ്പോ തിരുമേനിക്കുള്ള ചടങ്ങ് വേറെയുണ്ട്. ഇത് തമ്പുരാൻ തന്നെ ചെയ്യണം. മറ്റെതിർപ്പൊന്നും ഇല്ലെങ്കിൽ. വിളക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകല്ലേ, ആ യുക്തിയൊക്കെ എനിക്ക് മനസ്സിലാവും. മോർണിംഗ് വന്നേ തമ്പുരാൻ. ഇങ്ങോട്ട് കുലദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഇത് മകന്റെ കയ്യിൽ കൊടുക്കണം. മകളുടെ ഉദ്രയുണ്ടല്ലോ, മോളെ കൊണ്ട് ചെയ്യിച്ചാൽ ഐശ്വര്യമായിരിക്കും. അല്ല, ഐശ്വര്യത്തിന് എനിക്കും കുറവൊന്നുമില്ല. വേണ്ട, മൂർച്ചയുള്ള ആയുധവുന്നാവും ഒക്കെ നമ്മൾ സാധാരണ മനുഷ്യർക്ക്. മോളെ ഇതൊന്നും തൊടിയിക്കരുത്. അനുഗ്രഹം വാങ്ങിക്കോളൂ. ഇങ്ങനെ ഒളിച്ചും പാത്തും നോക്കാൻ അവിടെ രഹസ്യങ്ങളൊന്നും ഇല്ല. വേണോച്ചാ അകത്തേക്ക് വരാം. സോറി, ഞാൻ ജസ്റ്റ് നോക്കിയേ ഉള്ളൂ. ഈ കോലോട്ടയാണോ? അല്ല, പക്ഷേ ഞാനിവിടെ എപ്പോഴും വരും. പേര് അശ്വതി വാര്യർ. ഓ, മനസ്സിലായി. തമ്പുരാൻ പറഞ്ഞിരുന്നു. ഞാൻ കലരിയുടെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു, അന്നെടുത്തതാ. തലക്കുളത്തൂർ നമ്പി, അതിന്റെ പേര്. വല്ലാത്തൊരു പേര്. ഇക്കാലത്ത് ഇങ്ങനെ ഒരു പേര് എങ്ങനെ കിട്ടി? അത് ആവശ്യമില്ലാത്ത ചോദ്യം. ഏ, എന്താ പറഞ്ഞേ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കാമെന്ന്. എന്താ എടുത്തു? നന്നായില്ലേ? നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗി ഫോട്ടോയിലില്ല. ചിലരങ്ങനെയാ. ഇതാ. അതെ, ഈ കളരി വീണ്ടും തുടങ്ങാൻ കാരണക്കാരി ഞാനാ. ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞുകൂടെ? നീളൻ നാല് തല്ലി, നീളൻ നാല് തല്ലി, ചെന്നിക്ക് തല്ലി, മറുചെന്നിക്ക് തല്ലി, ഗോതിരം തല്ലൊഴിഞ്ഞ് ഇടമന കത്ര നാളം. നീളൻ നാല് തല്ലി, ചെന്നിക്ക് തല്ലി. വല്ലപ്പോഴാണെങ്കിൽ കുളിച്ചപ്പോ ഒരു സുഖമുണ്ട്. യജമാനും ബീഡിയും വലിച്ച് സൂചിച്ചിരിക്കാനല്ലേ? അല്ല, ഇത്രയും നേരം ജോലി ചെയ്യായിരുന്നു, ഇപ്പോ വെയില് കൂടിയപ്പോ ക്ഷീണം കൊണ്ട്. നിനക്കാ പറമ്പ് എ സി ആക്കി തരാടാ. വെയിലായാലും മഴയാലും എല്ലാം മുറിയെ പണിയെടുക്കണം. അല്ലാതെ ഇതുപോലെ സൂയിക്കാനാണ് ഭാവം എന്ന് വെച്ചാൽ ഇന്ന് അവസാനിപ്പിക്കല്ല. മനസ്സിലായോ? നിന്നോടല്ല, നിന്നോട്. എടുക്കടാ കൈക്കോട്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ ഉഴുതു മറിച്ച് കിളച്ചു തരത്തി അടിച്ചുടച്ച് പരത്തി മെഴുകണം. ലേശം കൂടിപ്പോയില്ലേ? ഏയ്, ഒന്ന് പൊട്ടിക്കാണ്ടത്. എന്നാൽ അവന്റെ ചെവിക്കല്ല കൂട്ട അടിച്ചു താക്ക. അക്കുത്തിക്കുത്താനെ വരുമ്പോ കയ്യേ കുത്ത് കരിങ്കുത്ത്. അക്കുത്തിക്കുത്താനെ വരുമ്പോ കയ്യേ കുത്ത് കരിങ്കുത്ത്. അക്കുത്തിക്കുത്താനെ വരുമ്പോ. നിർത്തല്ലേ, കുറച്ചുകൂടി. എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന്. ശരിയാക്ക, സതി എടുത്തു നോക്കൂ. സത്യം, നിനക്ക് നല്ല കൈപ്പുണ്യുണ്ട്. നമുക്കൊരു ബാർബർ ഷാപ്പ് തുടങ്ങിയാലോ? എന്താ ഇടി? ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾ ഈ ബ്യൂട്ടി പാർലർ ഒക്കെ ഇല്ലേ, അതുപോലെ. സംശയിക്കണ്ടോ, നീ കലക്കും. അതൊക്കെ സ്വയം ചെയ്താ മതി. ഞാൻ തമാശ പറഞ്ഞല്ലടി, നല്ല ഒന്നാന്തരം ബിസിനസ് ഈ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞത്. ഞാനും തമാശ അല്ല പറഞ്ഞത്. ഒക്കെ സ്വയം പരീക്ഷിച്ചാ മതി. ബാർബർ ഷോപ്പോ മെഡിക്കൽ ഷോപ്പോ കള്ളു ഷോപ്പോ എന്ത് വേണമെങ്കിലും അയക്കോ. നാളെ എന്താ ഡേറ്റ്? 19. നാളെ മോളുടെ ബർത്ത്ഡേ, അത് നീ മറന്നോ. ഓ, അതോ? നമ്മൾ നക്ഷത്രമല്ലേ നോക്കാറ്, അതിന് ഇനിയും ദിവസങ്ങളുണ്ട്. നമ്മളല്ല, നിങ്ങള്. ഞാൻ എന്തായാലും മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കാം. എടി, നിന്റെ ഇഷ്ടത്തിനല്ല എന്റെ ഇഷ്ടത്തിന്. ഓ, എന്ത് വേണേലും അയക്കോ. ഞാനേ ഗോപിക്കുട്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ നക്കാപ്പിച്ചാളും വിളിച്ചോളെ, നമുക്ക് ഈ ബർത്ത്ഡേ അടിച്ചു പൊളിക്കണം. കേട്ടോ മോളെ? ആ,
ദൈവത്തിന്റെ ചിരിയണ്ടില്ലേ? മൊളി ചിരിയെ കൂതിക്കെടുത്ത് ചെയ്യുമോടാ? എളുപ്പം കെടുത്ത്. എന്താ മോളു? തമ്പുരാൻ, ഒരു അഭിപ്രായം പറയാനുണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ പറഞ്ഞോളൂ. മെഴുകുതിരിയോ എന്തോ ആയിക്കോട്ടെ, കത്തിച്ചു വെച്ച തീര് അത് ഊതിക്കെടുത്തുന്നത് ശരിയാണ്. നിലവിളക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്ന് കളരിയുടെ ഉദ്ഘാടന ദിവസം തമ്പുരാൻ തന്നെ പറഞ്ഞിരുന്നു. കത്തി നിൽക്കുന്ന വിളക്ക് കാറ്റുകൊണ്ട് കെടുന്നത് തന്നെ നല്ലതല്ല, ദുശകനോ? അപ്പൊ സ്വയം ഊതിക്കെടുത്തിയാൽ തന്റെ ഐശ്വര്യം താൻ തന്നെ ഇല്ലാതാക്കുന്നു എന്നല്ലേ അതിനർത്ഥം? ഇത് കുഞ്ഞിക്ക് തോന്നിക്കാണും, അതുകൊണ്ടാ മടിക്കുന്നത്. നമ്പി, ഇതൊക്കെ ലോകത്ത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അല്ലാതെ ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമില്ല. ഇത്തരം കാര്യങ്ങൾ വെറുതെ യുക്തിയായിട്ട് വരരുത് കേട്ടോ. കൊള്ളാം, തനിക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ യുക്തിയൊക്കെ സൗകര്യപൂർവ്വം മറക്കുക, മറിച്ചാണെങ്കിൽ യുക്തി അത്യാവശ്യം. ഇതൊരു തരം അവസരവാദമല്ലേ തമ്പുരാൻ? ക്ഷമിക്കണം, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ശരിയാ, നമ്പി പറഞ്ഞതില് കാര്യമുണ്ട്. അടച്ചു പിടിക്കും, വല്ല പ്രാണിയും കയറും. തമ്പുരാൻ, വരാൻ തമ്പുരാൻ എന്നോട് നീരസം കാണും അല്ലേ? ഇല്ല, അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താ മതി. ഇല്ല, ഏതായാലും ഞാനതിന് പരിഹാരം ചെയ്യുന്നുണ്ട്. തമ്പുരാൻ ഇരിക്കാൻ ഇരിക്കാൻ. ഇതെന്തായത്? ഇതുവരെ ഈ വകയൊന്നും കൊല്ലത്ത് കേട്ടിട്ടില്ല. അതിനെന്താ, ഇനി മാറാലോ? അല്ല, മാറണം. തമ്പുരാൻ ഇത് കുടിക്കേ. ഇതെന്താ വലിഞ്ഞേറുന്നോട്ട് ഭരിക്കാൻ നിൽക്കുക? എനിക്ക് വേണ്ട. ഈ കോലത്തുള്ളവരാര് ഇന്ന് വരെ ഇതൊന്നും തൊട്ടിട്ടില്ല. തൊടണം. ഈ കോവിലകത്ത് ഇനി പല മാറ്റങ്ങളും ഉണ്ടാവും, ഉണ്ടാവണം. കുടിക്കേ. സന്തോഷായില്ല. എന്നെ ഇവിടെ നാട്ടി പുറത്താക്കണമെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. എന്തായത്? മാംസം തറകം രാക്ഷസീയം. തെക്കിനി നിത്യപൂജയൊക്കെയുള്ള കോവിലകായത് അതിനെ ബഹുമാനിച്ച അയൽക്കാർ പോലും ഇതൊന്നും ഉപയോഗിക്കാറില്ല. താൻ എന്തായി കാട്ടണേ? കണ്ടില്ലേ, അയൽപക്കത്തുള്ളവര് പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന മാംസം, അത് കഴിക്കണം. ഓ, ഇനി ഞാനിത് ഈ കോവിലകത്തെ അടുക്കളയിൽ പാചകം ചെയ്യും. എന്നിട്ട് തമ്പുരാനെ കൊണ്ടുവന്ന് തീറ്റിക്കുകയും ചെയ്യും. തിന്നെ. ഇതൊന്നും എന്നോട് ചെയ്യരുത്, മഹാപാപ. ഏഴ് ജന്മം നരകത്തിൽ കിടക്കേണ്ടി വരും. എന്നാര് പറഞ്ഞു കൊന്നാ പാപം തിന്നാ തീരുവെന്ന? തമ്പുരാനത് തിന്ന്. തമ്പുരാൻ പോയി കിടന്നോളൂ. ആരാ അവിടെ? എന്തോ ഒരു ശബ്ദം കേട്ട. ഒന്നുമില്ല തമ്പുരാൻ, ഒരു തുരപ്പൻ, ഒരു പൂശി പൂശിയതാ. വാ പോവാം. അവൻ അവനൊന്നും ചെയ്യില്ല. തമ്പുരാൻ ധൈര്യമായിട്ട് വന്നോളൂ. എല്ലാം ഇല്ലേ? ഉണ്ട്. ഇതെന്താ ഈ ഫിഗറിൽ മാത്രം ഷാഡോ? മറ്റൊന്നിനും യാതൊരു കുഴപ്പമില്ല, ഇതിന് മാത്രം കാണുന്നുള്ളൂ. ോ ചാൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി ഫോട്ടോഗ്രാഫ്സിൽ അത് കാണണ്ടല്ലേ.
അശ്വതിയുടെ കയ്യിലിരുന്ന് താനെ കത്തിന്നാ പറയണത്. ഫോട്ടോ താനേ കത്തേ? വെറുതെ നുണ പറയല്ലേ മോളെ. വിശ്വസിച്ചില്ലെങ്കി വേണ്ട. അനിയനെ പോലെ മുട്ടായുക്തി ഒന്നും എനിക്കില്ല, എങ്കിലും കേക്കുമ്പോ ഒന്ന് ദഹിക്കണ്ടേ. നീയേ ഈ ഒക്കൽ സയൻസ് പാരാസൈക്കോളജി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കൊറേ നാളായില്ലേ? അതിന്റെ ഭ്രമമാ ഈ തോന്നലൊക്കെ. ദേ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് ചില അസുഖങ്ങളൊക്കെ. ഇന്നാള് പറയണ കേട്ടു, കല്ല് മഴ പെയ്യുമോ തീ മഴ പെയ്യുമോ എന്നൊക്കെ. അത് പോട്ടെ, ഇവിടെ ബർത്ത്ഡേക്ക് എടുത്ത ബാക്കി ഫോട്ടോ. ഞാൻ വരട്ടെ. ശരി. എവിടെ പോയി? ബോധ്യായോ ഇപ്പോ ഇത് ജന്മം വേറെയാണെന്ന്. ഇനിയും തുനിഞ്ഞാൽ ബാക്കി വച്ചേക്കില്ല നിന്നെ ഞാൻ. മനസ്സിലൊരു ശങ്ക, അതിൽ തന്റെ അഭിപ്രായം ഒന്ന് അറിയണം. അതിനാ ഞാൻ വന്നത്. പറഞ്ഞാലും മാണപ്പനെ കഴിയുന്നത്ര വേഗം ഈ ഗോലോത്ന് പറഞ്ഞയക്കണമെന്ന് മനസ്സിങ്ങനെ പറയുന്നു. അവനെ സ്വീകരിക്കാൻ ഇവിടെ ആളുള്ളപ്പോ അത് നടക്കൂ? ബുദ്ധിമുട്ടാണ്, അതറിയാട്ടല്ല. നമ്മൾ പറയുന്ന ന്യായങ്ങളൊന്നും അനിയും കുട്ടിക്ക് ബോധ്യാവില്ല. എന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്കണ്ഠയില്ല. അവധി കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു വിട വാങ്ങൽ. അത് അതെങ്ങനെയായാലും എന്ത്, അതുപോലെയല്ല മോളുടെ കാര്യം. മൊട്ടാണോ വിടരുന്നത് വരെ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. വാടിക്കറിയാൻ അനുവദിക്കരുത്. മനസ്സിലായി. എന്നാലും എന്നോട് ചോദിച്ച മാണപ്പനെ ഇവിടുന്ന് പുറത്താക്കരുതെന്നേ ഞാൻ പറയൂ. ഒന്ന്, അനുവദിക്കില്ലെന്ന് ഉറപ്പ്. മറ്റൊന്ന് അങ്ങേക്കും അറിയാം, പാഷാണോ, ഘോരവിഷം. ഒരു തരി വേണ്ട ഒരു ജീവനെ ഇല്ലാതാക്കാൻ. പക്ഷേ ആ പാഷാണം തന്നെയാണ് ദേവചൈതന്യങ്ങളെ ഉറപ്പിക്കാനുള്ള അഷ്ടബന്ധത്തിന് ഒരു പ്രധാന ചേരുവ. ചില സമയത്ത് കൊടിയ വിഷവും മരുന്നായി ഭവിക്കാറില്ല. അതുപോലെ അവനും മറ്റെന്തെങ്കിലും നിമിത്തത്തിന് കാരണമാവാനാണ് ദൈവനിശ്ചയമെങ്കിൽ അങ്ങേക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. എന്റെ കണ്ണുകൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. കുഞ്ഞിയുടെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്കണ്ഠയും വേണ്ട. തിരുമംഗലത്തെ അമ്മയാണ് മനസ്സ് തോന്നിച്ചത്. ഒരു രക്ഷകൻ വരുന്ന കാര്യം ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ബോധ്യമായി. ഇപ്പൊ പൂർണ്ണമായിട്ട് വിശ്വാസമായി. വിശ്വസിക്കാം. ഒരുപാട് കത്തുകളുണ്ടല്ലോ, ഇത് എന്തിനുള്ളതാ? സൂവിന്റെ 50-ാം വാർഷിക, അതിന്റെ ഫംഗ്ഷനുള്ള ഇൻവിറ്റേഷൻസാ. ഇവിടെ ചിലക്ക കൊടുക്കാണ്ട് ഇത് എക്സാമിലേക്ക്, ഇത് പഞ്ചായത്ത് ബസ്, ഇത് റിപ്പയർ മാസ്റ്റർ.
ഇത് അവിടെ പോസ്റ്റ് ചെയ്താൽ മതി. ഇവരൊക്കെ വീടറിയാലോ അല്ലേ. ഇതെന്താ ഇത്? സമ്മേളനത്തിന് കലാപരിപാടികളൊന്നും ഇല്ലേ? ഗാനമേളയോ സിനിമാറ്റിക് ഡാൻസോ അങ്ങനെ വല്ലതും? ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഡൽഹിന്ന് കുറെ പേര് വരുന്നുണ്ട്. അവർക്ക് കാണാനായിട്ട് വല്ല കഥകളി തെയ്യോ ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാ ഉത്സവ സീസൺ അതുകൊണ്ട് ആരും കിട്ടാനില്ല. കിട്ടില്ലെങ്കിൽ വേണ്ട. അനിയ, നമുക്ക് സ്ഥിരമായി പുറത്തെ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ടോ? എന്തേ? ആ മാണപ്പനുണ്ടല്ലോ, അവൻ അവൻ എന്തിനാ ഇങ്ങ എപ്പോഴും ഇങ്ങനെ വെയിലുണ്ട് ജോലി ചെയ്യണത്? എല്ലാം മുറിയെ പണിയെടുക്കും, നല്ല ആത്മാർത്ഥമുള്ളവനാ. ഏട്ടൻ എന്തൊക്കെയാ പറയണേ? ആദ്യം ചോദിച്ചു പണിക്ക് ഒരാൾ ആവശ്യമുണ്ടോ? ഇപ്പൊ വേറെ എന്തൊക്കെ പറയണം? മാണപ്പൻ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അവനുള്ളപ്പോ ഇനി പുറത്തെ പണിക്ക് വേറൊരാളെ ആവശ്യമുണ്ടോ? പുറത്തെ പണിക്ക് ആളെ ആവശ്യമുണ്ട് ആരാ പറഞ്ഞത്? ഏ ആരാ പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളിടത്തോളം അത് നടക്കില്ല. അവൻ തന്നെ മതി. ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. ഈ തെയ്യവും കഥകളിയൊക്കെ പോലെ നാടൻ കല തന്നെയല്ലേ കളരി? അതിന് അല്ല, സീസൺ ആയതുകൊണ്ട് തെയ്യക്കാരെയും കഥകളിക്കാരെയും ഒന്നും കിട്ടാനില്ലാന്ന് തമ്പുരാൻ കുറച്ചു മുമ്പ് ഇവിടെ പറയണ കേട്ടു. പകരം കളരി മതിയാവുമെന്ന് അടിയൻ ഒരു സംശയം. കളരിയാവുമ്പോ ഇവിടെ കോവിലകത്ത് തന്നെ ഉണ്ട് താനും. ആ കളരി ധാരാളം മതി, എങ്ങും തേടി പോണ്ടല്ലോ. കൊള്ളാമണപ്പാ.
ഒരു മനുഷ്യൻ തമ്പുരാൻ വെള്ളത്തെ കാലത്തെ വീണു തന്നെയാവൂലേ? പറഞ്ഞു പറയാനും സംഭവാനും കണ്ടിട്ടില്ലല്ലോ. അടിക്കൊക്കെ നല്ല വഴുക്കലുണ്ടായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ? ഞങ്ങൾക്ക് പുണ്യല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ ദിവസവും സന്ധ്യാനേരത്തെ കുളിക്ക്. ഒന്നില്ലെങ്കിൽ ആശാനോ അല്ലെങ്കിൽ ഞാനോ തമ്പുരാന് കൂട്ടുപോകാറുള്ളതാ. ഇന്നലെ ഇപ്പൊ ഞാനും ഇല്ല ആശാനും ഇല്ല. ഞങ്ങളുടെ കഷ്ടകാലം അല്ലേ ആശാനെ? ഈ കോലോത്തുള്ളവരെ കാണിച്ചിരുന്നു. കാണിച്ചു. പക്ഷേ അവർക്കിത് ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയായിട്ടാ തോന്നിയത്. മറിച്ച് പ്രൂവ് ചെയ്യാൻ എന്റെ പക്കൽ തെളിവുകളൊന്നുമില്ലല്ലോ. ഈ ഫോട്ടോ കഴിഞ്ഞ ദിവസം രാത്രി എന്റെ വീട്ടിൽ എനിക്ക് നേരെ നടന്ന ആക്രമണം ഒക്കെ ചേർത്ത് നോക്കുമ്പോ മനസ്സിൽ പല സംശയങ്ങൾ. പക്ഷേ അതൊന്നും ആർക്കും മനസ്സിലാകുന്ന ന്യായങ്ങളല്ല. ഐ എഗ്രി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വല്യച്ഛന്റെ മരണം വെറും ഒരു അപകട മരണമാണെന്ന്? ഈ ഫോട്ടോഗ്രാഫ് ഒരു മുന്നറിയിപ്പായിരുന്നു. അപ്പോ ഇതും ഒരു സൂചനയാണ്. കുറച്ചു ദിവസം മുമ്പ് എടുത്തതാ. പക്ഷേ അന്നൊന്നും അതിലാ മാർക്കുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് കാണുന്നത്. ഇതും ഒരു മുന്നറിയിപ്പാണോ?
എങ്ങു നിന്നോ വന്ന് ചിതലരിച്ചു കിടന്ന ഈ കളരി പുനരുദ്ധരിക്കുക മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യം. അതുപോലെ ദുരൂഹതയുള്ള മറ്റൊരു ക്യാരക്ടറും ഈ കോവിലകത്തുണ്ട്, മാണപ്പൻ. പറമ്പിലെ വെറും ജോലിക്കാരൻ മാത്രമല്ല അയാള്. നിങ്ങൾക്ക് പരസ്പരം അറിയുകയും ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അശ്വതിയോട് പറയാനുണ്ട്. കോവിലകവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ ഉടൻ അവസാനിപ്പിക്കണം. അശ്വതി ഇനി ഈ കോവിലകത്തേക്ക് വരരുത്. കാരണം? ഒരനുഭവം വീട്ടിലുണ്ടായിട്ട് മനസ്സിലായില്ല. ബുദ്ധിപൂർവം പിന്മാറുന്നതാണ് നല്ലത്. എനിക്ക് മനസ്സിൽ നല്ല പേടിയുണ്ട്, എന്നാലും ഞാൻ പിന്മാറില്ല. അതെന്റെ നേച്ചറാ. ശത്രു ആരെന്നും അവന്റെ ശക്തി എന്തെന്നും മനസ്സിലാക്കാതെ വീമ്പ് പറയുന്നത് വിഡ്ഢികളുടെ സാഹസമാണ്. ദയവായി എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പിന്മാറില്ല. നിൽക്ക്, ധൈര്യത്തിന് ഒരാളെ കൂട്ടിന് തരാം. വേറൊന്നുമല്ല, ഒരു ഏലസ് കയ്യിൽ ധരിച്ചോ. ഓ, എനിക്കതിലൊന്നും വിശ്വാസമില്ല. എനിക്ക് വിശ്വാസം. രാവിലെ മുതൽ കാത്തിരിക്കുക. കോവിലകത്ത് ഈ അടുത്ത് നടന്ന മരണം നിങ്ങൾ കരുതുന്ന പോലെ സാധാരണ മരണമല്ല, അതൊരു കൊലപാതകമാണ്. വെള്ളത്തിൽ മുക്കി കഴുത്ത് ചരിച്ച് കൊന്നാണ് അദ്ദേഹത്തെ. ഈ പറയാനുള്ള മുഴുവൻ പറഞ്ഞു തീർക്കാൻ എത്ര സമയം വേണ്ടി വരും നിങ്ങൾക്ക്? ഒരര മണിക്കൂർ, അത് ധാരാളം മതി. എന്തായാലും ഇന്ന് നടക്കില്ല, പിന്നൊരിക്കലാവാം. പിന്നീട് ഒരിക്കൽ ഞാൻ ഉണ്ടായെന്ന് വരില്ല. അതിനു മുമ്പ് എന്റെ മനസ്സിലുള്ളത് മുഴുവൻ നിങ്ങളോട് പറയണം. നിന്റെ മുഖത്തെ വിഷാദത്തിന് ഒരർത്ഥമുണ്ട്. ഇനി നിനക്ക് ശക്തി പകരാൻ ആ പാവമില്ലല്ലോ, ചത്തല്ലോ. എന്റെ ശത്രുക്കളൊക്കെ ഇത്ര പെട്ടെന്ന് ഒഴിവായി കിട്ടുമെന്ന് ഞാൻ പോലും കരുതിയില്ല. ഇനിയുള്ളത് നീയാ. നീ? പക്ഷെ നിന്നെ ഞാൻ കൊല്ലില്ല. നിന്റെ പ്രായത്തോട് എനിക്കൊരു ദയവുണ്ട്. എന്തിനിതുപോലൊരു ജന്മമെടുത്തു എന്ന് നിനക്ക് തന്നെ തോന്നാതിരിക്കണമെങ്കിൽ പോ. ആരോടും ഒരക്ഷരം പോലും പറയാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ. നേരും നെറിവും കെട്ട നീ നിരായുധരായ രണ്ട് വന്ധ്യവയോധികരെ ചതിച്ചും വഞ്ചിച്ചും കൊന്നിട്ട് നിന്ന് അട്ടഹസിക്കുന്നു. ഏറിയാൽ നിന്നെ കൊണ്ട് ഇത്രയൊക്കെ കഴിയൂ. ഞാൻ ആർജിച്ച ശക്തിയൊന്നും അത്രയ്ക്കങ്ങ് ചോർന്നു പോന്നല്ലടാ. ഈ നാട്ടിലെ ജനത്തിനും നിയമത്തിനും നിന്നെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് നിന്നെ വേണ്ട. മനസ്സിലാക്കിയ ചിലർക്ക് നിന്നെ ഭയം, പക്ഷെ എനിക്ക് നിന്നെ വേണം. മുഴുവൻ ജീവനോടെ വേണം. ഒരു ദേവു എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പരലോക ശക്തികളുടെ ദാക്ഷിണ്യത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊല്ലും.
എല്ലാ കണക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ തീർത്തിരിക്കുന്നു. അതല്ല, ഒന്നും പറയേണ്ടതാൻ, എനിക്കറിയാല്ല. എടോ തൊലി വെളുത്തിട്ട് കാര്യമില്ലടോ, മനസ്സ് വേണം വെളുക്കാൻ. കുറെ നാളായി താനെ തുടങ്ങിയിട്ട്, അന്നേ അവസാനിപ്പിക്കേണ്ടായിരുന്നു ഞാനല്ല. തമ്പുരാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതെ, പക്ഷെ താനെ തിരുത്താൻ നിൽക്കണ്ട. ഇപ്പൊ ഈ നിമിഷം ഇവിടെ അറിയിക്കണം. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങാം. അത്ര തന്നെ, ഇറങ്ങണം മിസ്റ്റർ. ബഹളം വയ്ക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. കേട്ടേ മതിയാവും. വിദ്യാഭ്യാസവും വിവരമൊക്കെ തമ്പുരാൻ ഉണ്ടായിരിക്കാം, പക്ഷേ നെല്ലും പതിരും തിരിച്ചറിയാനുള്ള വകതിരിവ് അതാണ് നിങ്ങൾക്കില്ലാത്തത്. ഇവന്റെ നാട്യത്തിലും വാചകത്തിലും മയങ്ങി നിലയും വിലയും തെറ്റി നിൽക്കുന്ന നിങ്ങളുടെ ശേഷക്രിയ ഇവന്റെ കൈകൊണ്ട് നടത്തിയാലും നിങ്ങൾ ഇവനെ മനസ്സിലാക്കിയെന്ന് വരില്ല. അത്രയ്ക്ക് അന്ധതയിലാണ് നിങ്ങളിപ്പോ. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. അത് തീരുമാനിക്കേണ്ടത് വിധിയാണ്. പക്ഷേ ഒരു വലിയ ഉത്തരവാദിത്വവും പേറിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അത് നിറവേറ്റാൻ കഴിയാത്തതിന്റെ ദുഃഖവും വേദനയും അമർഷവും എനിക്കുണ്ട്. ഞാൻ പോകുന്നു. കോവിലകത്തിന്റെ അതിർത്തി ഈ മതിൽക്കെട്ടിന് പുറത്തില്ലല്ലോ. അവിടുത്തെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ഒരു തമ്പുരാനും കഴിയില്ല. സൂക്ഷിച്ചോ നിറം മാറുന്ന ഈ ഓന്തിനെ. കാണാനോ ഇവിടെ ഉള്ളവർക്ക് ആർക്കും കഴിയുന്നില്ല. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ സാറ് എതിരാ. പക്ഷെ ഇന്ന് കോവിലകത്ത് നടക്കുന്നതോ ഇതൊക്കെ തന്നെ. ഇഷ്ടമില്ലെങ്കിലും എതിർക്കാൻ സാറിനെ കൊണ്ട് കഴിയുന്നുമില്ല. ഇതല്ലേ ഇപ്പോഴത്തെ വിഷമത്തിന്റെ കാരണം. ഉപദേശിക്കാനുള്ള ബുദ്ധിയൊന്നും മാണപ്പനില്ല. എന്നാലും അടിയന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറയാം. സാറിന്റെ ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ മാറാൻ ഒരു വഴിയുണ്ട്. അതിന് ഒരാൾ വിചാരിച്ചാൽ മതി, മറ്റാരുമല്ല സാറ് തന്നെ. മോളുടെ പിഞ്ചു മനസ്സാ. ആരെന്ത് പറയുന്നുവോ അത് ചെയ്യും, എന്ത് ചെയ്യുന്നുവോ അത് ശീലമാക്കും. ഇപ്പോഴേ നേർവഴിക്ക് തിരിച്ചു വിട്ടാൽ ഭാവി നന്നാവും. അതെങ്ങനെയാണെന്നല്ലേ, അതിന് പറ്റിയ ഒരാളുണ്ട്. ഒരുപക്ഷെ പറഞ്ഞാൽ സാറിന് മനസ്സിലാവും. എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട സാറിന്റെ ഡയറക്ടറില്ലേ, അദ്ദേഹത്തിന് അറിയാം അയാളെ. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. സാറ് മോളെയും കൂട്ടി സ്വാമിയെ ഒന്ന് പോയി കാണണം. കോവിലകത്തുള്ളവരാരും അതറിയണ്ട. സാറിന്റെ ബുദ്ധിക്കും യുക്തിക്കും ബോധ്യമായത് ചെയ്യേ. ഇനി കഥ നാളെ പറയാം. വല്യമ്മയ്ക്ക് ഉറക്കം വരണു, മൊളിച്ചല്ലേ. അങ്ങനെ എന്താ മോളെ? Thank you.
മണി പയനായി. നീ പോയി മോളെ വിളിച്ചുണ്ട്. ശരി. എന്താ മോളിവിടെ ഉറങ്ങിയോ? ഇല്ല, അവൾ അപ്പോഴേ അങ്ങോട്ട് പോയല്ലോ. വന്നില്ല? ഇല്ല. ഇല്ലേ, പിന്നെ എവിടെ പോയി? വീട് മുഴുവൻ അരിച്ചു പെറുക്കി കാണുന്നില്ല. ആ വേലക്കാരി പാഞ്ചാലിയും കാണാനില്ല. ആ പാഞ്ചാലിയും മാണപ്പന് ഒറ്റ വർഗ. എന്തിനും അടിക്കില്ല ഒറ്റകൾ. എനിക്കുള്ളിൽ നല്ല പേടി തോന്നുന്നനിയ. എനിക്ക് വയ്യ. ഈ കുഞ്ഞിനെ കൊന്നിട്ട് എനിക്കൊന്നും നേടണ്ട. പരിഹാരമില്ലാത്ത ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് വേണ്ട, വേണ്ട, ഒന്നും ചെയ്യരുത്. ആ
ജന്മാന്തരങ്ങളായി നീ ചെയ്തു കൂട്ടിയ പാപം നിന്നെ മൃഗമാക്കി, മനുഷ്യത്വവും മനസാക്ഷിയില്ലാത്തവനാക്കി. പക്ഷേ ഈ അന്ത്യനിമിഷത്തിലും മാനസാന്തരപ്പെടാൻ നിനക്ക് അവസരമുണ്ട്. തയ്യാറാണെങ്കിൽ ഇനിയുള്ള ജന്മമെങ്കിലും പിഴച്ചു പോകാതെ തീർക്കാം. വൈകിപ്പോയെങ്കിലും എനിക്കും അത് തോന്നുന്നുണ്ട്. ഈ ശരീരം നഷ്ടപ്പെട്ടാലും എന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയരുത്. എനിക്ക് മോചനം വേണം, എനിക്ക് മോചനം വേണം, എനിക്ക് മോചനം വേണം. മോളെ എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. Thank you.
ഈ ശക്തിയെ ഉപാസിക്കും. ആ ചൈതന്യം മോളെ പരിണാമത്തിന്റെ ഉച്ചസ്ഥായിയിലെത്തിക്കും. പുതിയൊരു ചിന്താധാരയ്ക്കും മാറ്റത്തിനും മോളും കോവിലകവും സാക്ഷിയാകും.